നിമിഷത്തിനായി ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛനും സിസ്റ്റർ എവുപ്രസിയും വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്ന നിമിഷത്തിനായി വത്തിക്കാനിൽ നിന്നുള്ള തത്സമയ സംപ്രേഷണം ഉൾപ്പെടെയുള്ളവ മനോരമ ന്യൂസ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. വത്തിക്കാനിൽ നിന്നും അതുപോലെ തന്നെ കേരളത്തിൽ വിവിധയിടങ്ങളിൽ ഒല്ലൂരിലും മാന്നാനത്തും കൂനമാവിലും നിന്നുള്ള ദൃശ്യങ്ങൾ അപ്പോൾ മനോരമ ന്യൂസ് പ്രേക്ഷകരിലേക്ക് എത്തിക്കും. വത്തിക്കാനിൽ നിന്നുള്ള ചടങ്ങുകൾ തത്സമയം സംപ്രേഷണം ചെയ്യുമ്പോൾ അതിന്റെ മലയാളത്തിൽ വിവരണം നൽകുന്നതിനായി അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിനായി മനോരമ ന്യൂസ് സ്റ്റുഡിയോയിൽ എന്നോടൊപ്പം ഫാദർ സ്റ്റീഫൻ ആലത്തറ, അദ്ദേഹം കോൺഫറൻസ് ഓഫ് കാത്തലിക് ബിഷപ്സ് ഓഫ് ഇന്ത്യയുടെ ഡെപ്യൂട്ടി സെക്രട്ടറി ജനറലാണ്. അച്ഛൻ വിവിധ കാര്യങ്ങളിൽ വത്തിക്കാനുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളിലും എന്നും മനോരമ ന്യൂസിനൊപ്പം ഉണ്ടാകാറുണ്ട്. കൃത്യമായി വിശ്വാസികൾക്ക് പ്രേക്ഷകർക്ക് അതിന്റെ മലയാളത്തിലുള്ള വിവരണങ്ങൾ നൽകിക്കൊണ്ട് വളരെ ശ്രദ്ധേയനായിട്ടുള്ള വ്യക്തി കൂടിയാണ്. അച്ഛനും നമ്മോടൊപ്പം ചേരും. അതിനു മുൻപ് ഒരു ചെറിയ ഇടവേള. എന്താ പ്രശ്നം? ബിരിയാണിക്ക് ഓർഡർ ചെയ്ത മമ്മുക്ക, പക്ഷെ ഒന്നിനും കൊള്ളില്ല. നമ്മൾ എത്ര കാലം നിങ്ങളോട് പറയണേ ബിരിയാണി നന്നാവണമെങ്കിൽ അരി റോസ് എന്നെ വേണമെന്ന്. എപ്പോഴും ഉപയോഗിക്കൂ റോസ് ബ്രാൻഡ് ബിരിയാണി അരി. Kitchen Treasures 100% curry powders. Logo Tara Spices Company aya Sintitle ninnum ippol Kerala Blasters inde official food partners. ഇതൊരു നൂതനമായ ചുവടുവയ്പ്പാണ്. സെൻസോഡൈൻ റിപ്പയർ ആൻഡ് പ്രൊട്ടക്റ്റിന് പല്ലുകളുടെ സെൻസിറ്റീവ് ഭാഗങ്ങൾ റിപ്പയർ ചെയ്യുവാൻ കഴിയും. അത് ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ടൂത്ത്പേസ്റ്റ് ആണ്. സെൻസോഡൈൻ റിപ്പയർ ആൻഡ് പ്രൊട്ടക്ട് പ്രകൃതിദത്ത പല്ലിലുള്ളതുപോലെയുള്ള സംരക്ഷിത പാളി രൂപീകരിക്കും. അങ്ങനെ നിങ്ങളുടെ പല്ലുകളുടെ സെൻസിറ്റീവ് മേഖലകൾ ആശ്വാസബോധം നൽകും. ഞാൻ സെൻസോഡൈൻ റിപ്പയർ ആൻഡ് പ്രൊട്ടക്ട് ശുപാർശ ചെയ്യുന്നു. ഒറാലിയം അലുമിനിയം റൂഫിംഗ് ഷീറ്റുകൾ മാത്രം നൽകുന്ന 50% വരെയുള്ള റീസെയിൽ വാല്യൂ, സീറോ മെയിന്റനൻസ് കോസ്റ്റ്, സ്ട്രക്ചറൽസിലുള്ള ലാഭം, ഇവയെല്ലാം കണക്കിലെടുക്കുമ്പോൾ മനസ്സിലാവും ഒറാലിയം അലുമിനിയം തന്നെയാണ് ലാഭകരം. ഒറാലിയം കളർഡ് അലുമിനിയം റൂഫിംഗ് ഷീറ്റ്. വീട്ടിൽ നിന്നിറങ്ങിയാൽ മതി കാണാമറിയത്തുള്ളതും കാട്ടിത്തരും ഈ ചക്രങ്ങൾ. അതായത് ട്രിപ്പ് എത്ര ചെറുതായാലും കേണൽ സാബ് ഫുൾ സെറ്റപ്പിൽ. മധുരക്കുള്ള റോട്ടിലാ കണ്ടത് നമ്മുടെ ഗുൽപ്രീതിന്റെ തമിഴ് പാണ്ഡിത്യം. വഴിയുടെ കൈ പിടിച്ചു പുറപ്പെടൂ, കാരണം നാം എത്ര ദൂരെ പോകുന്നുവോ അത്രയും അടുത്തെത്തും നമുക്ക് വേണ്ടപ്പെട്ടവർ. ടോട്ടൽ കൺട്രോൾ റൂഫിംഗ് ഷീറ്റുകളിൽ ഇന്ത്യയിൽ ആദ്യമായി സൂര്യതാപത്തെ 100% തടുക്കുന്ന ജിയോ റൂഫ് അൾട്ടിമ ആലോസിൻ റൂഫിംഗ് ഷീറ്റുകൾ ഇവിടെ ഒന്നിക്കുന്നു മികച്ചതെല്ലാം. പാവം, എന്തായി ആളുടെ പേര്? പുഷ്കരൻ. ആളുകൾ ആ പേരല്ലേ വിളിക്കൂ. നിങ്ങൾ ECG ശരിയാക്കി വെക്കേ. ECG എന്ന് വെച്ചാൽ എഞ്ചിൻ ക്ലച്ച് ഗിയർ, പിന്നെ സെർവോ ഫോർട്ടി ഓയിൽ, അതായത് ECG സ്പെഷ്യലിസ്റ്റ്. അത് ടിപ് ടോപ്പ് ആക്കും വണ്ടി നിങ്ങളുടെ അന്തസ്സും. ഇന്ത്യൻ ഓയിൽ. ഇപ്പൊ പല നാട്ടിലും നമുക്ക് ഫോണോട് ഫോണ്. മാമുക്ക വരി അരി മൂന്നുമാനാണ് നല്ല ബിരിയാണി എന്നാണ്. ഇതൊരു നൂതനമായ ചുവടുവയ്പ്പാണ്. സെൻസോഡൈൻ റിപ്പയർ ആൻഡ് പ്രൊട്ടക്റ്റിന് പല്ലുകളുടെ സെൻസിറ്റീവ് ഭാഗങ്ങൾ റിപ്പയർ ചെയ്യുവാൻ കഴിയും. അത് ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ടൂത്ത്പേസ്റ്റ് ആണ്. സെൻസോഡൈൻ റിപ്പയർ ആൻഡ് പ്രൊട്ടക്ട് പ്രകൃതിദത്ത പല്ലിലുള്ളതുപോലെയുള്ള സംരക്ഷിത പാളി രൂപീകരിക്കും. അങ്ങനെ നിങ്ങളുടെ പല്ലുകളുടെ സെൻസിറ്റീവ് മേഖലകൾ ആശ്വാസബോധം നൽകും. ഞാൻ സെൻസോഡൈൻ റിപ്പയർ ആൻഡ് പ്രൊട്ടക്ട് ശുപാർശ ചെയ്യുന്നു. ഇവിടെ ഉപയോഗിച്ചത് കല്ലിയത്ത് TMT അല്ലേ? തലമുറകൾ കഴിഞ്ഞാലും പൊളിഞ്ഞു വീഴില്ല. കെട്ടിട നിർമ്മാണത്തിന് ഒരു കണക്കുണ്ട്. കല്ലിയത്ത് TMT ആ കണക്കനുസരിച്ച് മതി. കല്ലിയത്ത് TMT ഒറിജിനൽ TMT സ്റ്റീൽ ബാർസ്, 4x4 ചുവരിൽ. അതുകൊണ്ട് ബർജർ ഈസി ക്ലീൻ പെയിന്റ് വിത്ത് ക്രോസ് ലിങ്കിംഗ് പോളിമേഴ്സ്. ചുവരിൽ നോ കറ നോ പാട്. UV കിരണങ്ങൾ നിത്യവും കണ്ണിന് ദോഷം വരുത്തുന്നു. അതുകൊണ്ട് ഐ ഡിസീസസ്, സ്കിൻ ഏജിംഗ്, റിങ്കിൾസ് എന്നിവയുണ്ടാകുന്നു. കൊണ്ടുവരൂ ക്രിസാൽ ESPF ലെൻസസിന്റെ പുതിയ റേഞ്ച്. UV പ്രൊട്ടക്ഷൻ സഹിതം നിങ്ങളുടെ ഐ കെയർ വിദഗ്ധനോട് മികച്ച ഐ സൺ പ്രൊട്ടക്ഷൻ ഫാക്ടറിന് വേണ്ടി ചോദിക്കൂ. നിങ്ങൾ മനസ്സിലാക്കുന്നവരെ ഞങ്ങൾ കണ്ടെത്തുന്നു. കേരള മാട്രിമോണി. ചാവറയച്ഛനെയും എവുപ്രാസിയമ്മയെയും വിശുദ്ധരായി പ്രഖ്യാപിക്കാൻ ഇനി അല്പസമയം കൂടി മാത്രം. ഭാരതസഭയ്ക്ക് അഭിമാന നിമിഷമെന്ന് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി. കേരളീയരായ കത്തോലിക്കരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകം സന്തോഷിക്കാൻ വകയുണ്ട്. കാരണം ഇവർ രണ്ടുപേരും രണ്ട് രീതിയിലെ കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന്, ഭാരതത്തിലെ ക്രൈസ്തവ സമൂഹത്തിന് നല്ല മാതൃകകളായിട്ട് ശോഭിക്കുന്നവരാണ്. വിശുദ്ധ നാമകരണ ചടങ്ങിൽ പങ്കെടുക്കാൻ ആയിരക്കണക്കിന് മലയാളികൾ റോമിൽ.
വരവേൽക്കാൻ മാന്താനത്തും കൂനമ്മാവിലും ഒല്ലൂരിലും പ്രത്യേക പ്രാർത്ഥനകളോടെ വിശ്വാസി സമൂഹം. യവപ്രാസ്യമ്മ മാമോദിസ സ്വീകരിച്ച കൽത്തൊട്ടിയിൽ 15 ശിശുക്കൾ ജ്ഞാനസ്നാനപ്പെട്ടു. ശുശ്രൂഷകളുടെ തത്സമയ സംപ്രേഷണം മനോരമ ന്യൂസ്. സൂരജിനെ അനുകൂലിച്ച് കെ ബി ഗണേഷ് കുമാർ. കാട്ടുപോത്തുകൾക്കിടയിലെ കൊക്ക് മാത്രമാണ് ടി ഒ സൂരജ് എന്ന് കെ ബി ഗണേഷ് കുമാർ. രണ്ട് അഴിമതിക്കാരുടെ പേരുകൾ അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ വെളിപ്പെടുത്തി. അന്യസംസ്ഥാന സർവീസ് നടത്തുന്ന ആഡംബര ബസ്സുകളിൽ വിജിലൻസ് റെയ്ഡ്. നികുതി വെട്ടിച്ച് ചരക്ക് കടത്തുന്നത് കണ്ടെത്തി. മിന്നൽ പരിശോധനയിൽ വാണിജ്യ നികുതി, ആർ ടി ഉദ്യോഗസ്ഥരും. മനോരമ ന്യൂസ്. ന്യൂസ് മേക്കർ 2014 തിരഞ്ഞെടുപ്പിനുള്ള ആദ്യ പട്ടികയിലെ 10 പേരെ ഇന്ന് പ്രഖ്യാപിക്കും. 2014 വാർത്താ താരത്തെ കണ്ടെത്താനുള്ള അഭിപ്രായ വോട്ടെടുപ്പ് ഇന്ന് ആരംഭിക്കും. ഡൽഹി ഹാഫ് മാരത്തണിൽ പ്രീജ ശ്രീധരൻ ഇന്ത്യൻ വനിതകളുടെ വിഭാഗത്തിൽ ഒന്നാമത്. പ്രീജ ഫിനിഷ് ചെയ്തത് 1:19:03. ഭാരത കത്തോലിക്ക സഭയ്ക്ക് ഇത് പുണ്യദിനം. രണ്ട് വിശുദ്ധാത്മാക്കൾക്ക് കൂടി ആഗോള സഭയുടെ അംഗീകാരം ലഭിക്കുന്നു. ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛനും സിസ്റ്റർ യവുപ്രാസിയ ഇളവുത്തിങ്കലും ഇനി വണക്കത്തിന് യോഗ്യർ. വിശുദ്ധ പദവി പ്രഖ്യാപനത്തിന്റെ തത്സമയ സംപ്രേഷണം വത്തിക്കാനിൽ നിന്നും, ഒപ്പം മാന്നാനം, കൂനമ്മാവ്, ഒല്ലൂർ എന്നിവിടങ്ങളിൽ നിന്നും. മനോരമ ന്യൂസിൽ വിശുദ്ധിയുടെ നഭസിൽ. This program brought you by Oasis, making happy holidays. ഇപ്പോൾ വിശുദ്ധ പദവി പ്രഖ്യാപനത്തിന് വത്തിക്കാനിൽ തുടങ്ങാൻ അല്പസമയം മാത്രമേ ബാക്കിയുള്ളൂ. വത്തിക്കാനിൽ സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്കയ്ക്ക് മുന്നിൽ നിന്ന് ഷിബു ജോസഫ് ചേരുന്നുണ്ട്. ഷിബു, ഏതാനും നിമിഷങ്ങളുടെ അകലം മാത്രമേ ഉള്ളൂ ആ വലിയ ചടങ്ങിലേക്ക്. എങ്ങനെയൊക്കെയാണ് വത്തിക്കാനിലെ തയ്യാറെടുപ്പുകൾ? 2.5 മണിക്കൂറോളം നീളുന്ന ചടങ്ങുകളാണ് വിശുദ്ധ നാമകരണ ചടങ്ങിനോടനുബന്ധിച്ച് ഇവിടെ നടക്കാനിരിക്കുന്നത്. എന്തായാലും വളരെ ധൃതിയുള്ളത് കൊണ്ട് തന്നെ ഈ കേരളത്തിൽ നിന്നെത്തിയ പ്രത്യേക സംഘത്തിൽ ഉൾപ്പെട്ട രണ്ട് സുപ്രധാനമായ അതിഥികൾ ഇന്ന് നമ്മോടൊപ്പം ഈ തത്സമയം ഇവിടെ ചേരുകയാണ്. സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ നിന്ന് ഒന്ന് പി എസ് സി ചെയർമാൻ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ, രണ്ട് എഴുത്തുകാരനും നിരൂപകനുമായ പ്രൊഫസർ എം തോമസ് മാത്യു. ശ്രീ രാധാകൃഷ്ണൻ, കേരള സഭ ആഗോള കത്തോലിക്കാ സഭയ്ക്ക് മുമ്പിൽ ആദരിക്കപ്പെടുന്ന ഒരു സുവർണ മുഹൂർത്തമാണ് 1 മണിക്കൂറിന് ശേഷം എന്താണ് നിങ്ങൾക്ക് പറയാൻ? ഭാരതത്തിന്റെ ചൈതന്യധന്യമായ ആധ്യാത്മിക പാരമ്പര്യത്തിന് ലോകം ഒരിക്കൽ കൂടി അംഗീകാരം. ആധ്യാത്മികത, ആധ്യാത്മിക ഗുരുക്കന്മാർ, വിശുദ്ധന്മാർ, ഇവരെ എന്നും ഭാരതം ആദരിച്ച് ആഹ്ലാദപൂർവ്വം അതിലേക്ക് രണ്ട് പേർ കൂടി നടന്നു വരുന്നു എന്നുള്ളത് അത്യധികം സന്തോഷം. മറ്റൊരു സുപ്രധാന കാര്യം, ആത്മവിശുദ്ധിക്ക് ലിംഗഭേദമില്ല എന്നുള്ളത്. ഒരിക്കലും വിശുദ്ധിക്ക് ഭേദമില്ല. ആ ഭേദവിചാരത്തിന് അതീതമായി നമ്മുടെ രാജ്യത്തും നമ്മുടെ ലോകത്തും നിലനിൽക്കുന്ന അതിർവരമ്പുകളില്ലാത്ത ആത്മവിശുദ്ധിക്ക് അത് ഭാരതം എന്നും വില നൽകിയിട്ടുണ്ട്. അതിന് ലോകം ഒരിക്കൽ കൂടി ഈ വത്തിക്കാൻ ചതുരത്തിൽ നടക്കുന്ന വിശുദ്ധ തിരുകർമ്മങ്ങളിൽ അംഗീകാരം നൽകുന്നു. ഒരു ഭാരതീയൻ എന്ന നിലയിൽ, മലയാളി എന്ന നിലയിൽ ഞാൻ അത്യധികം ആഹ്ലാദിക്കുന്നു. ശ്രീ എം തോമസ് മാത്യു, ചാവറ പിതാവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വിദ്യാഭ്യാസ രംഗത്തും സാമൂഹിക നവോത്ഥാന രംഗത്തും ചാവറയച്ചൻ നൽകിയ സംഭാവനകൾ, യവപ്രാസമ്മ പുണ്യ അവരുടെ സമർപ്പിത ജീവിതത്തിലൂടെ ആത്മീയ രംഗത്ത് നൽകിയ സംഭാവനകൾ, ഏത് രീതിയിലാണ് ഈ നിമിഷത്തെ താങ്കൾ? ഇതിന്റെ എല്ലാം അടിസ്ഥാനം മനുഷ്യന്റെ നേരെയുള്ള ദൈവികമായ സ്നേഹത്തിന്റെ പ്രകാശനം ഈ രണ്ട് മഹൽ വ്യക്തികളിലൂടെയും നമുക്ക് ലഭിക്കുന്നതാണ്. അത് വലിയ മാതൃകയുമായിരുന്നു. സ്വകാര്യമായ ഒരു അനുഭൂതി മാത്രമായി ആധ്യാത്മികതയെ ഒതുക്കി നിർത്താതെ ആ സ്നേഹത്തെ മനുഷ്യ സാമാന്യത്തിലേക്ക് പകർന്ന് അവരെ കൂടി ഈ വിശുദ്ധിയുടെ വഴിയിൽ നടത്താൻ എങ്ങനെ കഴിയും എന്നുള്ള വലിയ അന്വേഷണത്തിന്റെ ഭാഗം എന്ന നിലയ്ക്കാണ് ഈ വിശുദ്ധ പിതാവിൻ്റെ സാമൂഹികമായ, വിദ്യാഭ്യാസപരമായ, മാധ്യമപരമായ പ്രവർത്തനങ്ങളെ വിലയിരുത്തേണ്ടത്. അത് വ്യത്യസ്തമായ തലമല്ല, അത് ആധ്യാത്മികതയുടെ മറ്റൊരു മുഖം തന്നെയാണ്. കാരണം ഈ വ്യക്തികളെ മനുഷ്യരാക്കി മാറ്റിക്കൊണ്ട് മാത്രമേ
അവരിലെ ആത്മീയ ചൈതന്യത്തെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളത് വലിയ തിരിച്ചറിവിന്റെ ഫലമായിട്ടാണ് ഈ വ്യക്തികളെ വിദ്യാഭ്യാസം നൽകി പുതിയ ലോകത്തിലേക്ക് ആനയിക്കാൻ, അറിവിന്റെ ലോകത്തിലേക്ക് ആനയിക്കാൻ അദ്ദേഹം ശ്രമിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിശ്വാസികളും സഭാതലവന്മാരും സന്യാസിനി സന്യസ്തരുമടക്കമുള്ള ഒരു വലിയ ഗണത്തിനൊപ്പം തന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പ്രതിനിധികളും ഈ പുണ്യചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിക്കാൻ എത്തുന്നുണ്ട്. കേരളത്തിൽ നിന്ന് മന്ത്രിമാരടക്കമുള്ള സംഘം കേന്ദ്ര സർക്കാരിന് പ്രതികരിച്ചുകൊണ്ട് എം പിമാരും അതുപോലെ തന്നെ രാജ്യസഭാ ഉപാധ്യക്ഷൻ പി ജെ കുര്യനും അടക്കമുള്ള നേതാക്കൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഷിബു ജോസഫാണ് വത്തിക്കാനിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകിയത്. ഇനി കൂനമ്മാവിൽ ചാവറ കുര്യാക്കോസ് എലിയാസ് അച്ഛൻ തന്റെ അവസാന കാലഘട്ടം ചിലവഴിച്ച കൂനമ്മാവിൽ അബ്ജോദ് വർഗീസുണ്ട്. അവിടെ വിശ്വാസികൾ വളരെ ആവേശത്തോടു കൂടിയാണ് ഈ ചടങ്ങിനായി കാത്തിരിക്കുന്നത്. അബ്ജോദ്, ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ ആ ചടങ്ങിലേക്ക് കടക്കുന്നതിനായി. എന്തൊക്കെയാണ് കൂനമ്മാവിൽ നിന്നുള്ള വർത്തമാനങ്ങൾ? വലിയ സന്തോഷത്തോടെ, വലിയ ഭക്തിയോടെ, വലിയ ഭക്തി നിർഭരമായ ഒരു അന്തരീക്ഷമാണ് കൂനമ്മാവ് ദേവാലയത്തിൽ മാത്രമല്ല കൂനമ്മാവ് പ്രദേശത്താകമാനം ഇപ്പോൾ നിലനിൽക്കുന്നത്. ചാവറ അച്ഛനെ സംബന്ധിച്ചിടത്തോളം കൂനമ്മാവ് ദേവാലയത്തിന് വളരെ സവിശേഷമായ ഒരു പ്രാധാന്യമുണ്ട്. അദ്ദേഹത്തിന്റെ അന്ത്യ കാലഘട്ടം ചെലവഴിച്ചത് അദ്ദേഹം മരിച്ചത് ഇവിടെയാണ്, അദ്ദേഹത്തിന്റെ കബറിടം ഇവിടെയാണ്. ഒപ്പം തന്നെ അദ്ദേഹം പൊതു മേഖലയിൽ ഇടപെട്ട വളരെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളിൽ പലതും ഇവിടെ നിന്ന് ഉണ്ടായതാണ്. കൂനമ്മാവിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഏതെങ്കിലും ഒരു മത വിഭാഗത്തിന്റെ മാത്രം ഒരു 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 ദിവസം എന്ന നിലയിൽ, ഒരു പ്രത്യേക ദിവസം എന്ന നിലയിലല്ല, പൊതുവിൽ കൂനമ്മാവിന്റെ മുഴുവൻ ഒരു ആഘോഷത്തിന്റെ ഭക്തിയുടെ പ്രാർത്ഥനയുടെ ദിവസം എന്ന നിലയിലാണ് ഈ പ്രദേശം ഇതിനെ കാണുന്നത്. രാവിലെ മുതൽ തന്നെ വലിയ ഭക്തജന പ്രവാഹം ഈ കബറിടത്തിലേക്ക് ഉണ്ടായിരുന്നു. അതുപോലെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഈ തത്സമയം തന്നെ ഈ വിശുദ്ധ പ്രഖ്യാപനത്തിന്റെ ചടങ്ങുകൾ ഇവിടെ സംപ്രേഷണം ചെയ്യും. അതിനുശേഷം ചാവറയച്ചന്റെ കബറിടത്തിൽ ദിവ്യബലി അഭിമന്യ പിതാക്കന്മാർ അർപ്പിക്കും. അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട പ്രത്യേക ചടങ്ങുകൾ ഉണ്ടാവും. ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നത് കാരണം വിശ്വാസികൾ മൂന്ന് കേന്ദ്രങ്ങളിൽ നിന്നായി വിശ്വാസ പ്രഖ്യാപന റാലികളായി ഈ കൂനമ്മാവ് ദേവാലയത്തിലേക്കും അതുപോലെ തന്നെ ചാവറയച്ചൻ എത്തിയ കൂനമ്മാവിലേക്ക് പ്രേക്ഷിത പ്രവർത്തനത്തിനായി എത്തിയ കടവിലേക്കും എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കുറച്ച് പ്രായമായ ആളുകളൊക്കെയാണ് ഇവിടെ ഉള്ളത്. ചാവറയച്ചനെ ഇന്ന് വിശുദ്ധനായി പ്രഖ്യാപിക്കുകയാണ്. എനിക്ക് ദൈവം മാത്രമേ ഒരു കിടക്കാൻ കിടപ്പോടും കൂടി ഇല്ല. എനിക്ക് മക്കളാരില്ല, ഒരു പെങ്കൊച്ചുണ്ടാകും. എനിക്ക് ദൈവം മാത്രമേ, ഞാൻ പള്ളിയായിട്ട് കഴിഞ്ഞു പോണ ഞാനാണ്. എന്തിനാ ഇങ്ങോട്ട് വന്നേ? ചാവറയച്ചനെ വിശുദ്ധനായി പ്രഖ്യാപിക്കാൻ ഞാനിവിടെ കൂനം അവിടെ പള്ളിപ്പുറത്തുണ്ട്. എനിക്ക് ഇവിടെയാണ്, ഞാനിവിടെയാണ് വരണത്. അതുകൊണ്ട് ഇവിടെ എന്നോട് പലരും പറഞ്ഞു അവിടെ മാലിയങ്കര പാലത്തിന്റെ ഇറക്കനുണ്ട് അവിടെ. ഞാൻ പറഞ്ഞു ഞാനിവിടെ വരുള്ളൂ. എനിക്ക് അച്ഛന് ഞാനിവിടെ വരണുണ്ടോ അച്ഛന്? ഒരു കാശാണെങ്കിൽ അച്ഛൻ ഞാൻ അവിടെ മണ്ണാർത്തിലിട്ട് എനിക്ക് അച്ഛനെ വിശ്വാസമായ ഒരു ഇത്ര ആകാംക്ഷയോടെയാണ് ഇവിടെ കാത്തിരിക്കുന്നത്. എന്ത് കാണാനാണ് വന്നത്? അച്ഛനെ കാണാൻ വന്നതാണ്. ഞങ്ങൾ എല്ലാ ആഴ്ചയിലും വരാറുണ്ട് വാടലപ്പേക്ക്. ഞങ്ങളുടെ ഇടവകയുമാണ്. വലിയ ഒരു ഭക്തിയോടെ, വലിയ പ്രാർത്ഥനയോടെ, വലിയ ആകാംക്ഷയോടെ, വലിയ സന്തോഷത്തോടെയാണ് കൂനമ്മാവ് ദേവാലയത്തിലേക്ക് വിശ്വാസികൾ തീർത്ഥാടകർ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വിശ്വാസികളുടെ റാലി പുറത്ത് നടക്കുന്നുണ്ട്. അതിനുശേഷം വലിയൊരു ജനസഞ്ചയത്തിന് ഇവിടെ ഇരുന്ന് വിശുദ്ധ പ്രഖ്യാപനത്തിന്റെ തത്സമയ സംപ്രേഷണം കാണാനുള്ള സൗകര്യമുണ്ട്. അതിനുശേഷം പ്രാർത്ഥനകളും പ്രത്യേകമായ ചടങ്ങുകളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കൂനമ്മാവിൽ നിന്നുള്ള വിവരങ്ങളാണ് നൽകിയത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഫാദർ സ്റ്റീഫൻ അലത്തറ CCBA ഡെപ്യൂട്ടി സെക്രട്ടറി ഞങ്ങൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഈ ചടങ്ങുകളുടെ തത്സമയ വിവരണം മലയാളത്തിൽ നൽകുന്നത്, മനോരമ ന്യൂസ് പ്രേക്ഷകർക്കായി അവതരിപ്പിക്കുന്നത് ഫാദർ സ്റ്റീഫൻ അലത്തറയായിരിക്കും. നമുക്ക് ചടങ്ങ് തുടങ്ങാൻ അല്പസമയം ബാക്കിയുണ്ട്. അതിനു മുൻപ് നമുക്കറിയാം ഭാരത കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു അഭിമാനത്തിന്റെ നിമിഷമാണ്. എനിക്ക് ചോദിക്കാനുള്ളത്, ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരു പക്ഷേ സഭയിൽ വളരെ വിപ്ലവകരമായ നിലപാടുകൾ എടുക്കുന്നുവെന്ന് അറിയപ്പെടുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ ഭാരതത്തിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ വളരെ വിപ്ലവകരമായ നിലപാടുകൾ എടുത്ത ചാവറയച്ചനെ, ഒപ്പം തന്നെ ഒരു പാവപ്പെട്ട സന്യാസിനി, വളരെ വിശ്വാസികളെ സ്നേഹത്തിലേക്കും ദൈവത്തിലേക്കും അടുപ്പിച്ച ഒരു സുഹൃതം ചെയ്ത ഒരു ജന്മം, ഈ രണ്ട് ജന്മങ്ങളെ ഈ ഒരു വലിയ പദവിയിലേക്ക് ഉയർത്തുമ്പോൾ അതിനെ എങ്ങനെയാണ് സഭ വീക്ഷിക്കുന്നത്? സഭ വളരെ ആഹ്ലാദത്തോടും സന്തോഷത്തോടും കൂടിയാണ് ഈ വിശുദ്ധ പദവി പ്രഖ്യാപനത്തെ കാണുന്നത്. ഇത് സഭയുടെ മാത്രം ഒരു സന്തോഷമോ അല്ലെങ്കിൽ സഭയുടെ മാത്രം ഒരു സ്വകാര്യമായിട്ടുള്ളൊരു അഭിമാനമോ ആയിട്ട് കാണുന്നില്ല. കാരണം ഇത് ഭാരതത്തിന് ലഭിച്ച ഒരു വലിയ അംഗീകാരമാണ്, ഭാരത സമൂഹത്തിന്, കേരള സമൂഹത്തിന് ലഭിച്ച വലിയ ഒരു അംഗീകാരമാണ്. സാർവത്രിക സഭയിൽ ഭാരതത്തിൽ നിന്നുള്ള രണ്ട് പേര് വണങ്ങുന്നു എന്നുള്ളത്
ഭാരതീയരെ സംബന്ധിച്ചുള്ളൊരു അഭിമാനമാണ്. അതുകൊണ്ട് സഭയ്ക്ക് തീർച്ചയായിട്ടും സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. അതോടൊപ്പം ഭാരതീയരെന്ന നിലയിൽ അതിനേക്കാൾ ഏറെ സന്തോഷവും അഭിമാനവുമുണ്ട്. ഫ്രാൻസിസ് മാർപ്പാപ്പ പല കാര്യങ്ങളിലും വളരെ സഭയുടെ നവീകരണത്തിന് വേണ്ടിയിട്ട് വിപ്ലവാത്മകമായിട്ടുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളുകയും ധീരമായി അദ്ദേഹം നടപ്പിലാക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം സ്ഥാനാരോഹണം ചെയ്ത് ഇതുവരെയുള്ള കാലഘട്ടത്തിൽ ഏകദേശം ഇപ്പോൾ 17 ഈ 6 ഇന്ന് 6 വിശുദ്ധരായിട്ട് പ്രഖ്യാപിക്കുക. ശരിക്കും പറഞ്ഞാൽ 17 പേരോളം അദ്ദേഹം ഈ ചുരുങ്ങിയ കാലഘട്ടത്തിനുള്ളിൽ വിശുദ്ധരായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ന് പ്രഖ്യാപിക്കുന്നവരിൽ ഏകദേശം ഒരു 3 പാവപ്പെട്ടവരോട് ഒത്തുജീവിച്ചവരാണ് എന്നുള്ളതാണ്. ഇറ്റാലിയൻസ് 4 അതിലുള്ള ചവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ ഇവിടെ സാമൂഹിക പ്രവർത്തന രംഗത്ത് പാവപ്പെട്ടവരോട്, സാധാരണക്കാരോട്, സമൂഹത്തിൽ വളരെ ഭ്രഷ്ടി കൽപ്പിച്ച് മാറ്റി നിർത്തിയ ഒരു ജനവിഭാഗത്തിന് വേണ്ടി ജീവിച്ച ഒരു സാമൂഹിക നവോത്ഥാനത്തിന് വഴിതെളിച്ച ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ അന്തോണിയോ ഫരീന, വിൻസെൻസോയിലെ ആർച്ച് ബിഷപ്പും അതേപോലെ തന്നെ ഒരു ജീവിതം നയിച്ചിരുന്ന ഒരു പാവപ്പെട്ടവർ. അപ്പോൾ ഇന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആ ദരിദ്രരോടുള്ള ആഭിമുഖ്യം, പാവപ്പെട്ടവരുടെ ആഭിമുഖ്യവും ഈ വിശുദ്ധ പ്രഖ്യാപന ചടങ്ങിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതെന്തുകൊണ്ടോ ഇന്ന് നടക്കുന്ന ചടങ്ങിൽ 3 പാവങ്ങളോട് താതാത്മ്യം പ്രാപിച്ച് ജീവിതത്തിൻ്റെ വിശുദ്ധി കണ്ടെത്തിയ വ്യക്തികളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ നമ്മുടെ 2 കുറിച്ച് മാത്രം പറയുമ്പോൾ എനിക്ക് തോന്നുന്നു മറ്റ് 4 കുറിച്ച് കൂടി നമ്മൾ പറയേണ്ടതായുണ്ട്. ഇന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ വിശുദ്ധരായി പ്രഖ്യാപിക്കുന്ന മറ്റ് 4 വ്യക്തികളെ കുറിച്ച്, അവരുടെ ജീവിതത്തെ കുറിച്ച് കൂടി. 4 വരുന്നതില് ഒന്ന് നമ്മുടെ ചവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ, അതുപോലെ തന്നെ എവ്പ്രാസ്യാമ, ഈ ജോവാനി അന്തോണിയ ഫരീന 1803 ജനിക്കുകയും 1888 മരിക്കുകയും ചെയ്ത മെത്രാനാണ്. ഈ നോർത്ത് വിച്ചൻസോ എന്ന് പറയുന്ന ഇറ്റലിയിലെ ഒരു സ്ഥലത്തെ മെത്രാനാണ്. അദ്ദേഹം 85 വരെയാണ് ഈ ലോകത്തിൽ ജീവിച്ചത്. ഈ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ വലിയ കോൺട്രിബ്യൂഷൻ എന്ന് വെച്ചാൽ സാധാരണക്കാരും പാവപ്പെട്ടവരുമായിട്ടുള്ള ജനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ജീവിച്ചു എന്നുള്ളതാണ്. അതുപോലെ തന്നെ അദ്ദേഹം സന്യാസ സഭയ്ക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട്. നമ്മുടെ ഭാരതത്തിലും ഡൊറോത്തി സിസ്റ്റേഴ്സ് എന്നുള്ള സിസ്റ്റേഴ്സിൻ്റെ സന്യാസ സഭയുടെ സ്ഥാപകനാണ്. അതുപോലെ ലുദ്വിക കസ്സൂറിയ 1814 ജനിക്കുകയും 1885 മരിക്കുകയും ചെയ്ത അദ്ദേഹം 71 ഈ ലോകത്തിൽ ജീവിച്ചിട്ടുണ്ട്. അദ്ദേഹം അറിയപ്പെടുന്നത് ഉപവിപ്രവർത്തനം കൊണ്ട് മറ്റൊരു ഫ്രാൻസിസ് അസീസി എന്നാണ് അറിയപ്പെടുന്നത്. ഫ്രാൻസിസ് അസീസി അത്രമാത്രം പാവങ്ങളോട് താതാത്മ്യം പ്രാപിച്ച വ്യക്തിയാണ്. അപ്പോൾ ലുദ്വിക കസോറിയിൽ നിന്നുള്ള ലുദ്വിക അറിയപ്പെടുന്ന മറ്റൊരു അത്രമാത്രം ദാരിദ്ര്യാരൂപി ഉൾക്കൊണ്ട ഒരു വ്യക്തിയാണ്. പിന്നീട് 3 ഇറ്റാലിയൻ നിക്കോള ലോങ്കബാദിൽ നിന്നുള്ള നിക്കോള, അദ്ദേഹം വളരെ, അതാണ്, 1650 ജനിക്കുകയും 1709 വളരെ നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് അദ്ദേഹം വളരെ കാലഘട്ടം നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ്. കാരണം അതാണ് അത് വിശുദ്ധി പ്രഖ്യാപനം എന്ന് പറയുന്ന സഭയിൽ അത്രമാത്രം സങ്കീർണമായിട്ടുള്ള ഒരു പ്രക്രിയയാണ്. അപ്പോൾ അത്രയും നീണ്ട കാലഘട്ടത്തിന് ശേഷമാണ് അദ്ദേഹം അനേകരെ, അദ്ദേഹം ഒരു സാധാരണക്കാരൻ്റെ വ്യക്തിയായിരുന്നു, ഒരു വൈദികനായിരുന്നില്ല, ഒരു മെത്രാനായിരുന്നില്ല, ഒരു സാധാരണക്കാരനൊരു വ്യക്തിയായിരുന്നു. അദ്ദേഹം മറ്റുള്ളവരെ വിശ്വാസ ജീവിതത്തിലേക്ക് അടുപ്പിക്കാനായിട്ട് പരിശ്രമിച്ചു. അതാണ് അദ്ദേഹത്തിൻ്റെ മെറിറ്റ്. അൽമായൻ എന്ന് തന്നെ. കാരണം അദ്ദേഹം ഒരു സന്യാസ ജീവിതം നയിച്ചിരുന്നില്ല, അദ്ദേഹം ഒരു പൗരോഹിത്യം സ്വീകരിച്ചിരുന്നില്ല, ഒരു അൽമായനായിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. എന്നാൽ സഭയുമായിട്ട് ചേർന്ന്, വിവാഹിതനായിരുന്നില്ല, സഭയുമായിട്ട് ചേർന്ന് മറ്റുള്ളവരെ വിശ്വാസത്തിലേക്ക് നയിക്കാനായിട്ട്. അതുപോലെ തന്നെ 4 അമാത്തോ റങ്കോണി, അദ്ദേഹമാണ് ഏറ്റവും 1225 ജനിക്കുകയും 1292 മരിക്കുകയും ചെയ്ത 67 കാലത്തോളം അദ്ദേഹം ഈ ലോകത്ത് ജീവിക്കുകയും ചെയ്ത വ്യക്തിയാണ്. അദ്ദേഹമാണ് ഏറ്റവും ആദ്യം മരിച്ച വ്യക്തി. ഏറ്റവും അവസാനം മരിക്കുന്ന വ്യക്തി എവ്പ്രാസ്യാമയാണ്, 1952. ഈ പട്ടികയിൽ ഏറ്റവും ജൂനിയർ ആയിട്ടുള്ള എവ്പ്രാസ്യാമ, ഏറ്റവും സീനിയർ ആയിട്ടുള്ളത് അമാത്തോ റങ്കോണിയാണ്. അത് തന്നെ ഇപ്പോൾ ഫാദർ പറഞ്ഞു വരുമ്പോൾ നേരത്തെ പറഞ്ഞൊരു വാചകം, വളരെ സങ്കീർണമാണ് ഈ പ്രക്രിയ. എന്തുകൊണ്ട് ഈ നൂറ്റാണ്ടുകൾക്കപ്പുറം ജീവിച്ച ആളുകൾക്ക് ഇപ്പോൾ മാത്രം സഭയുടെ അംഗീകാരം കിട്ടുന്നു എന്നൊരു ചോദ്യം സാധാരണക്കാർക്കുണ്ടാവും. ഇത് വിശുദ്ധരാക്കുക, ഇത് വിശ്വാസത്തിന്റെ ഭാഗമാണ്. സാധാരണ ബുദ്ധി കൊണ്ട് ചിലപ്പോൾ ഇത് മനസ്സിലാക്കാനും അല്ലെങ്കിൽ ലോജിക്കൽ ഇത് നമുക്കിത് വ്യക്തമായി കൊടുക്കാനും പറ്റില്ല. അതൊരു വിശ്വാസമാണ്. ക്രൈസ്തവ വിശ്വാസികളെ സംബന്ധിച്ചോളം സ്വർഗം നരകം ശുദ്ധീകരണ സ്ഥലം. മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ പ്രവൃത്തിയുടെ ഫലമായിട്ട് നമ്മൾ സ്വർഗത്തിലെത്തിച്ചേരും അല്ലെങ്കിൽ നരകത്തിലെത്തിച്ചേരും അല്ലെങ്കിൽ ശുദ്ധീകരണ സ്ഥലത്ത്. സ്വർഗത്തിലെത്തിച്ചേരുന്നവരെല്ലാവരും ദൈവസന്നിധിയിലുള്ളവരാണ്, വിശുദ്ധരാണ്. ആർക്കിത് പറയാൻ പറ്റും ഒരാൾ സ്വർഗത്തിൽ പോയി എന്നുള്ളത്? അത് അവരുടെ ഈ ലോകത്തിലുള്ള ചില മരണശേഷമുള്ള ചില സാന്നിധ്യങ്ങൾ. ഇപ്പം അൽഫോൺസാമ്മ വിശുദ്ധിയാണെന്ന് തിരിച്ചറിയുന്നത്
കുട്ടികൾ അൽഫോൻസാമയുടെ കബറിടത്തെങ്കിൽ പോയി പ്രാർത്ഥിക്കുമ്പോൾ കുട്ടികൾക്ക് അത്ഭുതങ്ങൾ അപ്പോഴാണ് ഈ ചെറിയ സിസ്റ്റർ ജീവിക്കുന്ന കാലഘട്ടത്തിൽ ആരും ഗൗനിക്കാതെ പോയ വളരെ കുറഞ്ഞ കാലഘട്ടം ജീവിച്ചൊരു സിസ്റ്റർ സ്വർഗത്തിലുണ്ടോ എന്ന് പതിയെ പതിയെ തിരിച്ചറിയുക. അതുതന്നെയാണ് ഇബ്രാഹിംസ്വാമിയുടെ കാര്യത്തിലും ചവറ കുര്യാക്കോസിന്റെ കാര്യത്തിലും അങ്ങനെയാണ്. വളരെ പതിയാണ് ലോകം തിരിച്ചറി ഇവര് സ്വർഗത്തിലുണ്ട് എന്ന്, കാരണം അത്രമാത്രം അനുഗ്രഹങ്ങൾ ഇവരുടെ മധ്യസ്ഥ വഴി ലഭിക്കുന്നു. അപ്പോൾ അങ്ങനെ ജനത്തിന് തോന്നുകയാണ് ഇവർ വിശുദ്ധരാണ് എന്ന് തോന്നുകയാണെങ്കിൽ അവരുടെ പ്രാദേശിക സഭയിലും എത്രാനോട് ആവശ്യപ്പെട്ട് ഇദ്ദേഹത്തെ വിശുദ്ധനാക്കുവാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കണമെന്ന്, അങ്ങനെ പ്രാദേശികം എത്രാൻ അദ്ദേഹത്തിന് അവരുടെ കാര്യങ്ങളെ പഠിച്ച തരത്തിലാണ് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ റോമിൻ്റെ അനുവാദത്തോടുകൂടി ആദ്യത്തെ പടി ആരംഭിക്കുന്നു. അതിനു വേണ്ടിയിട്ടൊരു കോടതി എന്ന പോലെ അന്വേഷണങ്ങൾ അതിൻ്റെ മറ്റുള്ള കാര്യങ്ങളെല്ലാം വളരെ സങ്കീർണമായിട്ടുള്ള പ്രക്രിയ ആരംഭിക്കാനുള്ള കോടതി അതിനുവേണ്ടി സ്ഥാപിക്കുന്നു. അതിനുവേണ്ടിയിട്ടുള്ള ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ അതിനുവേണ്ടിയിട്ട് നിയുക്തരായിട്ടുള്ള വ്യക്തികളെ നിയോഗിക്കുന്നു. അതിനുശേഷമാണ് അവരെക്കുറിച്ച് ആദ്യത്തെ പടി ദൈവദാസൻ ദൈവദാസി എന്ന് പറയുക. അതേ തുടർന്ന് ദൈവദാസൻ ദൈവദാസി എന്ന പടിയെ തുടർന്ന് പിന്നീട് ഇതേ പ്രോസസ്സ് ആരംഭിക്കുന്നു. അവരുടെ മധ്യസ്ഥതയിൽ ജനങ്ങൾക്ക് അത്ഭുതം ലഭിക്കുകയാണെങ്കിൽ, അവർക്ക് പ്രത്യേകമായിട്ടുള്ള ദൈവത്തിൻ്റെ കൃപാവരം ലഭിക്കുകയാണെങ്കിൽ അവർ രണ്ടാമത്തെ പടി ധന്യൻ അല്ലെങ്കിൽ വെനറബിൾ എന്ന് പറയുന്നു. ഈ ധന്യൻ വെനറബിളിൻ്റെയും പിന്നീട് നടക്കുന്ന അതുവരെയുള്ള സഭാ നടപടികളെല്ലാം പ്രാദേശിക സഭയിലാണെങ്കിൽ ധന്യൻ അതിനുശേഷമുള്ള സഭാ നടപടികൾ മുഴുവൻ വത്തിക്കാൻ കേന്ദ്രീകരിച്ച് റോമിൻ്റെ നേതൃത്വം, അത് കാരണം പ്രാദേശിക സഭയ്ക്ക് വലിയ സ്വാധീനം ചെലുത്തി വിശുദ്ധരെ ഉണ്ടാക്കുന്ന ഒരു പ്രക്രിയയൊന്നും ഉണ്ടാകരുത് എന്ന് കരുതിക്കൊണ്ടാണ് റോം അത്രമാത്രം കാര്യങ്ങൾ നേരിട്ട് ഇടപെടുന്നത്. പിന്നീട് ധന്യൻ്റെ മാധ്യസ്ഥതയാൽ ഒരു അത്ഭുതം നടക്കണം. അത്ഭുതം വെറുതെ ഒരു അത്ഭുതമായി പോരാ, വൈദ്യശാസ്ത്രം സ്ഥിരീകരിക്കണം, അത് ഡോക്ടർമാർ പറയണം ഇത് റിയൽ, ഇതൊരു യഥാർത്ഥത്തിൽ അത്ഭുതമാണ്, അത്തരത്തിലൊരു അത്ഭുതം നടന്നു എന്ന് മാത്രമേ ഈ ധന്യനെ വാഴ്ത്തപ്പെട്ടവനായിട്ട് പ്രഖ്യാപിക്കുകയുള്ളൂ. ഈ വാഴ്ത്തപ്പെട്ടവരായിട്ട് പ്രഖ്യാപിച്ച ശേഷം നൂറ്റാണ്ടുകൾ ചിലവരെടുത്തിട്ടുണ്ട് വിശുദ്ധരായിട്ട് പ്രഖ്യാപിക്കാൻ. വീണ്ടും ഇതേ പ്രക്രിയകൾ തന്നെ നടക്കും. ഈ വാഴ്ത്തപ്പെട്ട വ്യക്തിയുടെ മാധ്യസ്ഥ ശക്തിയാൽ ഏതെങ്കിലും ഒരു അത്ഭുതം സ്ഥിരീകരിച്ചാൽ വൈദ്യശാസ്ത്രത്തിനോ അല്ലെങ്കിൽ ശാസ്ത്രത്തിനോ അത് അത്ഭുതമാണ് എന്ന് പറയുന്ന ഒരു സ്ഥാനം സ്ഥിരീകരിച്ചാൽ അദ്ദേഹത്തെ വിശുദ്ധനായിട്ടുള്ള പ്രക്രിയ സഭ നടപടികൾക്കൊള്ളുകയും അതിൻ്റെ എല്ലാ അപ്രൂവൽ കഴിഞ്ഞ ശേഷം ഇതൊരു പ്രഖ്യാപന ചടങ്ങാണ്. വിശുദ്ധർ കാനനൈസേഷൻ എന്നാണ് ഇംഗ്ലീഷിൽ പറയുക. കാനൻ എന്ന് പറഞ്ഞാൽ പട്ടിക, വിശുദ്ധരുടെ പട്ടികയിലേക്ക് ഇവരുടെ പേര് ചേർക്കുന്നു. അപ്പോൾ കാനനൈസേഷൻ എന്ന് പറയുമ്പോൾ വിശുദ്ധരുടെ പട്ടികയിലേക്ക് ഈ ആറു പേരുടെ പേരുകൾ കൂടി ഇന്ന് ചേർക്കപ്പെടുകയാണ്. അതുവഴി സാർവത്രിക സഭയിലെ എല്ലാ ആൾത്താരെയിലും വണങ്ങാൻ ഒരിക്കലും ആരാധിക്കുന്നില്ല, ദൈവത്തെ വിശ്വാസം അനുസരിച്ച് ദൈവത്തെ മാത്രമേ ആരാധിക്കുന്നുള്ളൂ. വണങ്ങുവാനുള്ള പൊതു വണക്കത്തിനുള്ള ആൾത്താരയിൽ വണങ്ങുവാനുള്ള അവകാശം അധികാരം അത് ആജ്ഞാരൂപത്തിൽ മാർപ്പാപ്പ നൽകുന്നു. വണക്കം എന്ന് പറയുമ്പോൾ അതിന്റെ പരിധിയിൽ ഇപ്പോൾ ദേവാലയങ്ങൾ ഇവരുടെ പേരിൽ സ്ഥാപിക്കാമോ, അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തൊക്കെ അംഗീകാരങ്ങളാണ് കൂടുതലായി സഭയിൽ നിന്ന് കിട്ടുക? വിശുദ്ധന്റെ നാമധേയത്തിൽ ദേവാലയങ്ങൾ സ്ഥാപിക്കാം, സ്ഥാപനങ്ങൾക്ക് പേരുകൾ നൽകാം, അതുപോലെ തന്നെ അവരുടെ ചിത്രങ്ങൾ പ്രതിമകൾ അതൊക്കെ നമ്മൾ ദൈവത്തിന്റെ അനുഭൂതി ഉണർത്താൻ വേണ്ടിയിട്ടാണ്. ഞാൻ ചവറ കുര്യാക്കോസ് ഏലിയാസ് അച്യുതൻ്റെ പടം കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രതിമ കാണുമ്പോൾ രൂപം കാണുമ്പോൾ എന്നിൽ അദ്ദേഹത്തെ കുറിച്ചുള്ള ദിവ്യമായിട്ടുള്ള ചിന്തകൾ ഉണ്ടാവുകയും ദൈവത്തിങ്ങളിലേക്ക് എന്നെ അടുക്കാനായിട്ട് സഹായിക്കുന്നത്. അതുകൊണ്ടാണ് അവരുടെ ചിത്രങ്ങൾ അടിക്കാനും പ്രതിമകൾ സ്ഥാപിക്കാനും ഒക്കെയുള്ള അനുവാദം. അത് വാഴ്ത്തപ്പെട്ടവരായി ഡിക്ലെയർ ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ പ്രതിമകൾ, പിന്നീട് ഇപ്പോൾ അത് അൽത്താര വണക്കത്തിന് പൊതുവായി വിശുദ്ധരാകുന്നവരോട് അത് സാർവത്രികമാകുന്നു. വാഴ്ത്തപ്പെട്ടവരെന്നൊക്കെ പോകുമ്പോൾ പ്രാദേശികമായിട്ടാണ്, കേരളത്തിലെ സഭയിൽ മാത്രമേ അവരെ വേണമെങ്കിൽ അൽഫോൻസാം അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇബ്രാഹിംസ്വാമിയുടെയും ചവറ കുര്യാക്കോസിൻ്റെ തിരുനാളുകളൊക്കെ ആഘോഷിക്കുമായിരുന്നു. പക്ഷേ അത് പ്രാദേശികമാണ്. ഇന്നു മുതൽ അവർ സാർവത്രികമാണ്. ലോകം മുഴുവനുമുള്ള കത്തോലിക്ക ദേവാലയങ്ങളിലെ വണങ്ങപ്പെടാനും അവരുടെ തിരുനാളുകൾ ആഘോഷിക്കുവാനുള്ള ഒരു സാർവത്രിക തലത്തിലേക്ക് ഉയരുന്നു എന്നുള്ള ഒരു പ്രത്യേകത കൂടി കാനനൈസേഷൻ വിശുദ്ധരുടെ പ്രഖ്യാപനം വഴി ഉണ്ടാകുന്നു. ഇതിൽ മാർപ്പാപ്പയുടെ പങ്ക് അദ്ദേഹത്തിന്റെ ആണോ അവസാന വാക്ക് എന്ന് പറയുക, ഈ വിശുദ്ധനായി പ്രഖ്യാപിക്കുക എന്ന് പറയുമ്പോൾ വത്തിക്കാൻ തിരുസംഘം തന്നെ ഈ നടപടിക്രമങ്ങളുടെ മേൽനോട്ടത്തിനായി ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാർപ്പാപ്പയുടെ പങ്ക് എത്രത്തോളമാണ്? മാർപ്പാപ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മൈന്യൂട്ട് കാര്യങ്ങളും മാർപ്പാപ്പ അറിയില്ല, കാരണം അത്രമാത്രം സങ്കീർണമാണ് കത്തോലിക്ക സഭ എന്ന് പറയുന്നത്. ഈ വിശുദ്ധരുടെ നാമകരണ നടപടികൾക്ക് വേണ്ടി മാത്രം ഒരു തിരുസംഘമുണ്ട്. ആ തിരുസംഘത്തിൽ കോൺഗ്രിഗേഷൻ ഫോർ ദ കോസ് ഓഫ് ദ സെയിൻസ് എന്ന് പറഞ്ഞു അതിന് ഒരു തലവനുണ്ട്. ഇപ്പോൾ ഇറ്റലിക്കാരനായ കർദിനാൾ ആഞ്ചലോ അമാത്തോ, അദ്ദേഹം ആണ് ദൈവശാസ്ത്ര പണ്ഡിതൻ, സലേഷ്യൻ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായിരുന്നു അദ്ദേഹം, എൻ്റെ ഗുരുനാഥനാണ്. അദ്ദേഹമാണ് ഇന്ന് മാർപ്പാപ്പയോട് ഇവരെ വിശുദ്ധരാക്കാനായിട്ടൊക്കെ അഭ്യർത്ഥിക്കുക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കീഴിൽ വളരെയധികം പേര്, മൂന്ന് നാല് മെത്രാൻമാർ സെക്രട്ടറിമാരായിട്ടുണ്ട്,
പിന്നെ വളരെയധികം അഡ്വക്കേറ്റ്സ്, അതുപോലെ തന്നെ ഡോക്ടേഴ്സ്, അവരൊക്കെ അടങ്ങുന്ന ഒരു വലിയ ടീം, ഒരു കാര്യാലയം, വലിയൊരു സെക്രട്ടേറിയറ്റ് സമുച്ചയം വത്തിക്കാൻ ഇതിനു വേണ്ടി മാത്രമുണ്ട്. ലോകത്തു നിന്ന് നാനാഭാഗത്തു നിന്നുള്ള ഇത്തരത്തിലുള്ള റിക്വസ്റ്റുകൾ, അതിൻ്റെ എല്ലാ വിശദങ്ങൾ, വൈദ്യശാസ്ത്രപരമായിട്ടുള്ള ചിലപ്പോൾ മനഃശാസ്ത്രപരമാണ്, ചില കാര്യങ്ങൾ മനഃശാസ്ത്രപരമായിരിക്കാം, അപ്പോൾ അത്തരത്തിൽ ശാസ്ത്രീയപരമായിട്ടുള്ള കാര്യങ്ങളുണ്ടാകാം, അതിനൊക്കെ അടങ്ങി വിദഗ്ധമായിട്ടുള്ള സമിതിയുടെ കീഴിലാണ് ഈ കൗസൽസ് ഓഫ് ദി സെയിൻസ് അല്ലെങ്കിൽ വിശുദ്ധരുടെ നാമകരണ നടപടിക്കായിട്ടുള്ള തിരുസംഘത്തിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുക. ഒരു വ്യക്തതയ്ക്ക് വേണ്ടിയാണ് ഫാദർ ഈ അത്ഭുതങ്ങൾ തെളിയുക എന്ന് പറയുമ്പോൾ അത് വൈദ്യശാസ്ത്രപരമായ ഒന്നായിരിക്കണം എന്ന് നിർബന്ധമുണ്ടോ? വൈദ്യശാസ്ത്രപരം ശരീരവുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ ഇപ്പോൾ അത്ഭുതം പലതരത്തിൽ ഉണ്ടാകാം. മിക്കവാറും കൂടുതൽ പേർക്കും സംഭവിക്കുന്നത് രോഗസൗഖ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ രോഗസൗഖ്യങ്ങൾ ഉണ്ടാകുമ്പോൾ അത് വൈദ്യശാസ്ത്രമാണ് തെളിയിക്കേണ്ടത്. ഇതൊരിക്കലും വൈദ്യശാസ്ത്രത്തിന് ഭേദപ്പെടുത്താൻ പറ്റില്ല എന്ന് സ്ഥിരീകരിച്ചൊരു രോഗം, അല്ലെങ്കിൽ ഇതൊരിക്കലും വൈദ്യശാസ്ത്രത്തിന് അസാധ്യം. ഇന്നത്തെ സാഹചര്യത്തിൽ, ഇന്നത്തെ നമ്മളുടെ ഉള്ള എല്ലാ വിധത്തിലുള്ള ഡയഗ്നോസ് സിസ്റ്റം ആയാലും മെഡിസിൻ ആയാലും ഇന്നത്തെ എല്ലാ ട്രീറ്റ്മെൻറ്റ് വെച്ചും ഇത് ഒരിക്കലും ഭേദപ്പെടുത്താൻ പറ്റില്ല എന്ന് വൈദ്യശാസ്ത്രം വിധി കൽപ്പിച്ച് അതിന് ഡോക്ടർമാരുടെ സാക്ഷ്യവും ഡോക്ടർമാരുടെ സർട്ടിഫിക്കറ്റും ഉള്ളതിന് മാത്രമേ അത്ഭുതമായിട്ട് സ്ഥിരീകരിക്കും. അങ്ങനെ വരുമ്പോഴാണ് വൈദ്യശാസ്ത്രത്തിലൂടെയും ഡോക്ടർമാർ, ഇപ്പോൾ കാലിൻ്റെ ഒരു വളവോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ അതിൻ്റെതായ സ്പെഷ്യലൈസ്ഡ്, ഒരു ജനറൽ ഫിസിഷ്യനെ നോക്കിയാൽ പോരാ, ആ സ്പെഷ്യലൈസ്ഡ് ബ്രാഞ്ചിലുള്ള ഡോക്ടർമാരുടെ തന്നെ സംഘമാണ് ഇത് പരിശോധിച്ച് വിലയിരുത്തി ഇതൊരു മിറക്കിളാണ്, ഇതൊരു അത്ഭുതമാണെന്ന് സ്ഥിരീകരിക്കുക. അത്തരത്തിലുള്ളൊരു അത്ഭുതത്തിൻ്റെ സ്ഥിരീകരണം ഉണ്ടായാൽ മാത്രമേ ഒരു വ്യക്തിയെ സഭ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കുന്ന നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോകുക. ഒരിക്കലും വളരെ എളുപ്പത്തിൽ ആരും സഭയ്ക്ക് തെറ്റുപറ്റരുത് എന്ന് സഭ ചിന്തിക്കുന്നത് കൊണ്ട് എല്ലാവരും സ്വർഗത്തിലാകണമെന്ന് സഭ ആഗ്രഹിക്കുന്നു. സഭയുടെ ലോകത്തിലെ പ്രവർത്തനം മുഴുവൻ എല്ലാവരും സ്വർഗത്തിലെത്തിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ നമ്മളുടെ പ്രവർത്തനങ്ങൾ മുഴുവൻ ചിലപ്പോൾ നമ്മളെല്ലാവരും എത്തണമെന്നില്ല, എങ്കിൽ സ്വർഗത്തിലുണ്ട് ഇവർ എന്ന് ഉറപ്പ് കൽപ്പിക്കുകയാണ് സഭ വിശുദ്ധരാക്കുക എന്ന പ്രഖ്യാപനത്തിൽ ചെയ്യുക. തീർച്ചയായും വ്യക്തമാണ്. ഞാൻ ഫാദറിലേക്ക് തിരിച്ചു വരാം. എനിക്ക് തോന്നുന്നു വത്തിക്കാനിൽ ചടങ്ങുകൾ തുടങ്ങാനായി വരുന്നതേ ഉള്ളൂ. അതിനു മുൻപ് കേരളത്തിലെയും ഇന്ത്യയിലെയും കത്തോലിക്ക സഭയ്ക്ക് അഭിമാന നിമിഷമാണിതെന്ന് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി മനോരമ ന്യൂസിനോട് പറഞ്ഞു. വിനയപൂർവ്വം ഈ അനുഗ്രഹ നിമിഷം കാത്തിരിക്കുകയാണെന്ന് മാർ ആലഞ്ചേരി പറഞ്ഞു. വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയ്ക്ക് മുന്നിൽ നിന്ന് ഷിബു ജോസഫിന്റെ റിപ്പോർട്ട്. കേരളസഭ ആഗോള കത്തോലിക്ക സഭയ്ക്ക് മുമ്പിൽ ആദരിക്കപ്പെടുന്ന ആ മഹനീയ മുഹൂർത്തത്തിന് ഇനി അധികം സമയം ബാക്കിയില്ല. എന്തായാലും ഇവിടെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാണ്. സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി ഇപ്പോൾ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ നിന്ന് മനോരമ ന്യൂസിനൊപ്പം ചേരുകയാണ്. പിതാവേ, ഈ നിമിഷത്തിൽ അങ്ങയുടെ മനസ്സിൽ തോന്നുന്നത്, അങ്ങയുടെ മനസ്സിൽ തോന്നുന്ന വികാരം എന്താണ്? സന്തോഷത്തിൻ്റെയും അതുപോലെ തന്നെ ദൈവം നൽകിയ അനുഗ്രഹം സ്വീകരിക്കുന്നതിലുള്ള ആ വിനയത്തിൻ്റെയുമായിട്ടുള്ള ഒരു മനോഭാവമാണ്. ദൈവം നമുക്ക് അനുഗ്രഹങ്ങൾ നൽകുമ്പോൾ നമ്മളത് വിനയപൂർവ്വം സ്വീകരിക്കണം. കാരണം നമ്മളെല്ലാം അയോഗ്യരായ മനുഷ്യരാണ്. എന്നുവരികിലും ഇതുപോലെ ചരിത്ര മുഹൂർത്തങ്ങളിൽ ദൈവം പ്രത്യേകമായ ദാനങ്ങൾ നൽകിക്കൊണ്ട് നമ്മളെ അനുഗ്രഹിക്കുകയാണ്. ഈ രണ്ട് വിശുദ്ധരുടെയും നാമകരണത്തെ അങ്ങനെയാണ് ഞാൻ കാണുന്നത്. പിന്നെ കേരളീയരായ കത്തോലിക്കരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകം സന്തോഷിക്കാൻ വകയുണ്ട്. കാരണം ഇവർ രണ്ടുപേരും രണ്ട് രീതിയിലെ കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന്, ഭാരതത്തിലെ ക്രൈസ്തവ സമൂഹത്തിന് നല്ല മാതൃകകളായിട്ട് ശോഭിക്കുന്നവരാണ്. കുര്യാക്കോസ് ഏലിയാസ് ചാവറ അച്ഛനെ പറ്റി പറയുകയാണെങ്കിൽ, അദ്ദേഹം ആത്മീയതയിൽ നിന്ന് ഒരു ലൗകികമായ ജീവിത സാക്ഷ്യം കൂടെ കൊടുത്തവനാണ്. എന്നുവെച്ചാൽ ലോകത്തിൽ എപ്രകാരം നാം വർദ്ധിക്കണം എന്നുള്ളത്, വിദ്യാഭ്യാസ രംഗം, ആതുര സേവന രംഗം, പാവപ്പെട്ടവരോടുള്ള സമീപനം, ഉച്ചനീചിത്വങ്ങൾക്കെതിരെ എങ്ങനെ നാം പോരാടണം എന്നൊക്കെ ഉള്ളതിന് അദ്ദേഹം വളരെയേറെ പ്രചോദനം പകർന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ കാലത്ത്. സുറിയാനി ക്രൈസ്തവരുടെ ഇടയിൽ വിദ്യാഭ്യാസം പ്രചരിക്കുന്നതിന് വേണ്ടി വളരെയേറെ പരിശ്രമിച്ചയാളാണ്. അതുപോലെ തന്നെ ഈ എഫ്രാസ്യ അമ്മ എന്ന് പറയുന്ന ആ സന്യാസിനി ഒരു മിസ്റ്റിക്കാണ്. എന്ന് വെച്ചാൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ വളരെയേറെ ആഴത്തിൽ ചെന്നവൾ, ആ ആഴമായ അനുഭവത്തിൽ നിന്നും മനുഷ്യരോട് വളരെ സൗഹൃദത്തിൽ ബന്ധപ്പെടാൻ സാധിച്ചവൾ, കുഞ്ഞുങ്ങളോട്, പാവപ്പെട്ടവരോട് ഒക്കെ എല്ലാവരെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചിരുന്ന ഒരു സഹോദരി. അപ്പോൾ ഈ രണ്ട് രീതിയിൽ പ്രശോഭിക്കുന്ന ഈ വിശുദ്ധർ നമുക്കൊരു വലിയ സമ്പത്താണ്, ഭാരതത്തിൽ, കേരളത്തിലെ കത്തോലിക്കർ. പിന്നെ ഇവർ രണ്ടുപേരും സീറോ മലബാർ സഭയിൽ നിന്നുള്ളവരാണ്. അതുപോലെ തന്നെ സമർപ്പിത സമൂഹങ്ങളായിട്ടുള്ള CMI CMC സമൂഹങ്ങളിൽ നിന്നുള്ളവരാണ് എന്നൊക്കെ ഉള്ളതും നമ്മളെ സംബന്ധിച്ചിടത്തോളം സന്തോഷം പകരുന്ന ഒരു വസ്തുതയാണ്. ഈ രണ്ട് സമർപ്പിത സമൂഹങ്ങളെ ലോകത്തെമ്പാടും വളരെയേറെ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന സമൂഹങ്ങളാണ്, വിദ്യാഭ്യാസ രംഗത്തും അതുപോലെ തന്നെ സാംസ്കാരിക രംഗങ്ങളിലും കലയുടെ പ്രത്യേകമായിട്ടുള്ള സാക്ഷ്യങ്ങളിലും ഒക്കെ ആയിട്ട്. അവർക്ക് യൂണിവേഴ്സിറ്റി വരെ ഉണ്ട്, ബാംഗ്ലൂരിലൊരു യൂണിവേഴ്സിറ്റി ഉണ്ട് CMI സമർപ്പിത സമൂഹത്തിന്.
ഈ സി എം സി സമൂഹങ്ങളും സ്കൂളുകളും കോളേജുകളും ഒക്കെ നടത്തിക്കൊണ്ട് അവർ സാധിക്കുന്നത് ഇപ്രകാരമുള്ള ഒരു സാക്ഷ്യമാണ്. അതുകൊണ്ട് വളരെ സന്തോഷത്തിൻ്റെയും അതേസമയം ദൈവം നൽകിയ ദാനത്തോട് വിനയപൂർവ്വമുള്ള ഒരു സമീപനത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് ഞാൻ സംസാരിക്കുന്നത്. മനോരമയ്ക്കും എൻ്റെ അഭിവാദനങ്ങൾ. മനോരമ ഇപ്രകാരം ഈ നടപടികളെല്ലാം നിരീക്ഷിച്ച് ലോകത്തിലുള്ള ജനതയെ അറിയിക്കാനായിട്ട് മുന്നോട്ട് വന്നതിൽ നിങ്ങളെ ഞാൻ അഭിനന്ദിക്കുകയും നന്ദിപൂർവ്വം എൻ്റെ ആശംസകൾ അർപ്പിക്കുകയും ചെയ്യുന്നു. ദൈവം. കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയുടെ നേതൃത്വത്തിൽ ബിഷപ്പുമാരും സന്യസ്തരും സന്യാസിനികളും അടങ്ങുന്ന ഒരു വലിയ സംഘം തന്നെയാണ് ഇവിടുത്തെ പുണ്യനിമിഷങ്ങൾക്ക് പങ്കാളികളാകാൻ, അതിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്നിരിക്കുന്നത്. എന്തായാലും കുര്യാക്കോസ് ചവറ ഏലിയാസ് അച്ഛനെയും അതുപോലെ തന്നെ എവുപ്രാസമ്മയെയും വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുന്ന ചടങ്ങിന്, ആ പുണ്യനിമിഷത്തിന് ഇനി അധിക നിമിഷം ബാക്കിയില്ല. സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ നിന്ന് ക്യാമറമാൻ ജെയ്ജി മാത്യുവിനൊപ്പം ഷിബു ജോസഫ്, മനോരമ ന്യൂസ്. അത്തിക്കാനിൽ നിന്നാണ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി ഷിബുവിനൊപ്പം ചേർന്നത്. അദ്ദേഹം തന്നെ പറഞ്ഞതുപോലെ മനോരമ ന്യൂസ് ഈ നിമിഷത്തെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിനായി പൂർണ്ണ സജ്ജമാണ്. വത്തിക്കാനിൽ നിന്നുള്ള തത്സമയ സംപ്രേഷണം, അതിന്റെ മലയാളത്തിലുള്ള വിവരണം ഉൾപ്പെടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു. ഒപ്പം തന്നെ മാന്നാനത്തു നിന്നും കൂനമാവിൽ നിന്നും ഒല്ലൂരിൽ നിന്നുമുള്ള വിശ്വാസികളുടെ സന്തോഷവും അപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് മനോരമ ന്യൂസ്. തിരിച്ചെത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. 2 PM ന്യൂസ്, ജനങ്ങൾക്ക് വേണ്ടി ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് വിന്നർ ബോബി ചെമ്മണ്ണൂർ. ഇൻ അസോസിയേഷൻ വിത്ത് ഇനി BMW സ്വപ്നമല്ല സ്വന്തമാക്കാം ഗോപു നന്ദിലൻ ജീമാട്ടിലൂടെ. യഥാർത്ഥ ഈട് അലൂമിനിയത്തിന് തന്നെ, ഒറിജിനൽ അലൂമിനിയം ഒരാലിയ മാത്രം. മലബാർ ഡെവലപ്പേഴ്സ്, മോർ ലൈഫ് പെർ സ്ക്വയർ ഫീറ്റ്. എന്റെ ജീവിതം ഇങ്ങനെ മാറുമെന്ന് ഞാൻ ഒരിക്കലും ഓർത്തില്ല. എല്ലാം എന്ത് നല്ലതായിരുന്നു! ഒരു നല്ല ഭർത്താവ്, രണ്ട് ഓമന മക്കൾ. പക്ഷേ പുകയില എല്ലാം മാറ്റിമറിച്ചു. ഇനി ഈ പടരുന്ന ക്യാൻസർ എന്റെ മുഖത്ത് നിന്ന് മുറിച്ചു മാറ്റേണ്ടി വരും. ഒന്നും ഒരിക്കലും പഴയതുപോലാകില്ല. പുകയില എന്റെ ജീവിതം നശിപ്പിച്ചു. കെയിനി, ഗുട്ക, പുകയില, ജർദ, പാൻ മസാല, അവ നിങ്ങളുടെ ജീവിതം താറുമാറാക്കും. വീട്ടിൽ നിന്നിറങ്ങിയാൽ മതി കാണാമറിയത്തുള്ളതും കാട്ടിത്തരും ഈ ചക്രങ്ങൾ. അതായത് ട്രിപ്പ് എത്ര ചെറുതായാലും കേണൽ സാബ് ഫുൾ സെറ്റപ്പിൽ. മധുരക്കുള്ള റോട്ടിലാ കണ്ടത് നമ്മുടെ ഗുൽപ്രീതിന്റെ തമിഴ് പാണ്ഡിത്യം. വഴിയുടെ കൈ പിടിച്ചു പുറപ്പെടൂ, കാരണം നാം എത്ര ദൂരെ പോകുന്നുവോ അത്രയും അടുത്തെത്തും നമുക്ക് വേണ്ടപ്പെട്ടവർ. ടോട്ടൽ കൺട്രോൾ. Presenting Nano Twist with Power Steering. ഇതൊരു നൂതനമായ ചുവടുവയ്പാണ്. സെൻസോഡൈൻ റിപ്പയർ ആൻഡ് പ്രൊട്ടക്റ്റിന് പല്ലുകളുടെ സെൻസിറ്റീവ് ഭാഗങ്ങൾ റിപ്പയർ ചെയ്യുവാൻ കഴിയും. അത് ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ടൂത്ത് പേസ്റ്റ് ആണ്. സെൻസോഡൈൻ റിപ്പയർ ആൻഡ് പ്രൊട്ടക്ട് പ്രകൃതിദത്ത പല്ലിലുള്ളതുപോലെയുള്ള സംരക്ഷിത പാളി രൂപീകരിക്കും. അങ്ങനെ നിങ്ങളുടെ പല്ലുകളുടെ സെൻസിറ്റീവ് മേഖലകൾ ആശ്വാസബോധം നൽകും. ഞാൻ സെൻസോഡൈൻ റിപ്പയർ ആൻഡ് പ്രൊട്ടക്ട് ശുപാർശ ചെയ്യുന്നു. വിരുന്നുകാരുടെയും കലാവിരുത് ചുവരിൽ. അതുകൊണ്ട് ബർജർ ഈസി ക്ലീൻ പെയിന്റ് വിത്ത് ക്രോസ് ലിങ്കിംഗ് പോളിമേഴ്സ്. ചുവരിൽ, നോ കറ നോ പാട്. വരുന്നു അരമണിക്കൂറിൽ. ഏയ് വാ വാ. എന്തു പറ്റി? ഡെങ്കു. ദിറ്റി നീഡ്സ് ബ്ലഡ്. ഈ കൊതുക് എല്ലാ കൊല്ലവും ഇതേ നാടകം. രക്തം കുടിച്ചേ വിടൂ. ഏതായാലും ഈ കൊതുക് കാരണം നിങ്ങൾ ഓരോരുത്തരും നാലു പേരുടെ ജീവൻ രക്ഷിക്കും. നോക്ക്, നീ രക്തം കൊടുക്കുമ്പോൾ പ്ലാറ്റലറ്റ്സ് ദീപ്തിയുടെ ജീവൻ രക്ഷിക്കും, പിന്നെ ബാക്കി രക്തം മറ്റുള്ളവർക്ക് ഉപകരിക്കും. അപ്പൊ ഓരോ മൂന്ന് മാസത്തിന്റെ ഈ കണക്ക് വെച്ച് നോക്കുമ്പോ ഞാൻ കഴിഞ്ഞ വർഷം ഒരു ഡസൺ ജീവൻ രക്ഷിച്ചു. എടാ എന്റെ കാല് പിടി. അതെ, നിങ്ങൾ നൽകുന്ന രക്തത്തിന്റെ ശരിയായ ഉപയോഗം ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഒരു യൂണിറ്റ് രക്തത്തിലെ പ്ലേറ്റ്ലെറ്റ് പ്ലാസ്മ പോലുള്ള ഘടകങ്ങൾക്ക് ഒന്നല്ല നാല് ജീവൻ രക്ഷിക്കാൻ കഴിയും. എല്ലാ മൂന്ന് മാസം അത് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും രക്തം ദാനം ചെയ്യണം, കാരണം സന്തോഷം തോന്നും. Test up your drive with India's first diesel compact sedan with F-Tronic automated manual transmission. Zest from Tata Motors. വത്തിക്കാനിൽ വിശുദ്ധ പദവി പ്രഖ്യാപനത്തിന് അല്പസമയം മാത്രം ബാക്കി. ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛനെയും സിസ്റ്റർ എവുപ്രാസിയെയും വിശുദ്ധരായി പ്രഖ്യാപിക്കുന്ന ചടങ്ങുകൾക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് നേതൃത്വം നൽകുന്നത്. അല്പസമയത്തിനകം വത്തിക്കാനിൽ ചടങ്ങുകൾ തുടങ്ങുമെന്നാണ് കരുതുന്നത്. ഇപ്പോൾ ഫാദർ സ്റ്റീഫൻ ആലത്ര നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അതോടൊപ്പം തന്നെ വത്തിക്കാനിൽ നിന്ന് ഷിബു ജോസഫ് അല്പസമയത്തിനകം നമ്മളോടൊപ്പം ചേരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ആദ്യം ഫാദറിലേക്ക്. ഫാദർ, ചടങ്ങുകൾക്ക് ഒരല്പം താമസം ഉണ്ടെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അരമണിക്കൂർ കൂടി വൈകിയായിരിക്കും ഇന്ന് ചടങ്ങുകൾ തുടങ്ങുക. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വരവോടുകൂടിയാണോ ഔദ്യോഗികമായി ചടങ്ങുകൾ തുടങ്ങുക?
ഔദ്യോഗികമായിട്ടുള്ള ചടങ്ങുകൾ തുടങ്ങുക എന്ന് പറഞ്ഞാൽ വത്തിക്കാനിലെ സെയിന്റ് പീറ്റേഴ്സ് സ്ക്വയർ ചതുരം, ചതുരത്തിൽ ഗാനങ്ങൾ ആരംഭിക്കും, ഗാന ശുശ്രൂഷകൾ ആരംഭിക്കും. ആ ഗാന ശുശ്രൂഷകൾ പല ഭാഷകളിലുള്ളതാണ്. വത്തിക്കാൻ ഗായക സംഘവും ഒപ്പം മലയാളി ഗായക സംഘവും ഒക്കെ ചേർന്നാണ് ആ ഗാനങ്ങൾ ആലപിക്കുക. മലയാള ഗാനങ്ങൾ, മലയാള ഗീതകങ്ങൾ അവർ ഗാന ശുശ്രൂഷയിലൂടെയാണ് ചടങ്ങുകൾ ആരംഭിക്കുക. അതിനുശേഷം വത്തിക്കാൻ ബസലിക്കയ്ക്ക് അകത്ത് വിശുദ്ധ സെയിന്റ് സെബസ്ത്യാനോസിൻ്റെ നാമധേയത്തിലുള്ള ഒരു അൽത്താരയുണ്ട്. അതിന് വത്തിക്കാൻ ബസലിക്ക എന്ന് പറയുന്ന 5 acres-ലധികം വ്യാപിച്ചു കിടക്കുന്ന ബ്രഹ്മാണ്ഡമായിട്ടുള്ള ഒരു ദേവാലയമാണ്. അതിനകത്ത് നിരവധി അൽത്താരകളുണ്ട്. അപ്പോൾ സെയിന്റ് സെബാസ്റ്റ്യൻ്റെ നാമധേയത്തിലുള്ള അൽത്താരയും ഒരു കൊച്ചു പള്ളി പോലെയാണ്. അവിടെയാണ് കർദിനാൾമാരോടും മെത്രാന്മാരോടും സമ്മേളിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അവിടെ അവർ തിരുവസ്ത്രങ്ങൾ ധരിക്കും. അതിനുശേഷം അവിടെ നിന്ന് പ്രദക്ഷിണമായിട്ട് വത്തിക്കാൻ ബസലിക്കയുടെ പ്രധാന കവാടം കടന്ന് പിയാസ സാൻ പിയത്രോയിലെത്തും. ഈ മാർപ്പാപ്പയുടെ ഷെഡ്യൂൾ പലപ്പോഴും ഈ സുരക്ഷാ കാരണങ്ങളാൽ പറയാറില്ല. സാധാരണ മാർപ്പാപ്പ ഈ പ്രദക്ഷിണത്തിൽ ബാക്കിൽ ഏറ്റവും അവസാനം വരണം. അതല്ല എങ്കിൽ സർപ്രൈസ് ആയിട്ട് മാർപ്പാപ്പ പാപ്പ മൊബൈലിൽ വന്ന് ജനങ്ങളെയൊക്കെ ആശീർവദിക്കും. ഷിബു ജോസഫ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഷിബു, ചടങ്ങുകൾ തുടങ്ങാൻ താമസമുണ്ടോ? ഇപ്പോഴെന്താണ് അവിടെ, എത്രത്തോളം പുരോഗതി ഉണ്ട് ചടങ്ങുകളിൽ? മഴ ചെറിയൊരു തടസ്സം സൃഷ്ടിച്ചിരുന്നു, എന്നാൽ ഇപ്പോൾ മഴ മാറി നിൽക്കുകയാണ്. മഴ ഇനിയും പെയ്യാൻ സാധ്യതയുണ്ട് എന്ന രീതിയിലാണ് ഇവിടുത്തെ പുൽപ്പെട്ട കാലാവസ്ഥ കാണപ്പെടുന്നത്. എന്തായാലും ഇപ്പോൾ തെളിഞ്ഞ അന്തരീക്ഷമാണ്. ഏകദേശം മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഇവിടെ ചടങ്ങുകൾ തുടങ്ങും. ഈ സുപ്രധാന ചടങ്ങുകൾക്ക് മുന്നോടിയായുള്ള പ്രാരംഭ പ്രാർത്ഥനകൾ, പ്രാർത്ഥനാ ഗീതങ്ങൾ ഇവിടെ ആരംഭിച്ചുകൊണ്ടിരിക്കുന്നു. പ്രാരംഭ പ്രാർത്ഥന ഇവിടെ തുടങ്ങിയിരിക്കുന്നു. അധികം വൈകാതെ തന്നെ ഫ്രാൻസിസ് മാർപ്പാപ്പ ഇവിടെ പ്രധാന വേദിയിലേക്ക്, സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിന്റെ സമീപത്ത് പ്രത്യേകമായി തയ്യാറാക്കിയിരിക്കുന്ന പ്രാർത്ഥനാ വേദിയിലേക്ക് എത്തിച്ചേരും. തുടർന്ന് അദ്ദേഹം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിച്ചേർന്ന വിശ്വാസികളെ, വിശ്വാസ സമൂഹത്തെ അദ്ദേഹം നേരിൽ കാണും, അവരെ ആശീർവദിക്കും. തുടർന്നാണ് ചടങ്ങുകൾക്ക് തുടക്കമിടുക. പ്രാർത്ഥനാ ഗീതങ്ങൾക്ക് ശേഷം നടത്തുന്ന ചെറിയ പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് ഇവിടെ നാമകരണ ചടങ്ങുകൾക്ക് മുന്നോടിയായി അതിന് ചുക്കാൻ പിടിച്ച വത്തിക്കാൻ കാര്യാലയത്തിന്റെ അധ്യക്ഷൻ കർദിനാൾ ആഞ്ചലേ മാർത്തോ മാർപ്പാപ്പയോട് ഇവരെ 6 പേരെയും, യുവപ്രസമിയെയും ചാവറയച്ചനെയും കൂട്ടത്തിൽ വാഴ്ത്തപ്പെട്ട 4 ഇറ്റാലിയൻ മനുഷ്യരെയും വാഴ്ത്തരുടെ ഗണത്തിലേക്ക് ഉയർത്തണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അഭ്യർത്ഥന നടത്തുക. തുടർന്നാണ് മാർപ്പാപ്പ ഇവരെ 8 പേരെയും വിശുദ്ധരുടെ ഗണത്തിലേക്ക് ഉയർത്തുന്നതായുള്ള ഔദ്യോഗികമായ പ്രഖ്യാപനം നടക്കുക. എന്തായാലും അല്പസമയത്തിന് ശേഷം തന്നെ ഇവിടെ ചടങ്ങുകൾക്ക് ഔദ്യോഗികമായി തുടക്കം കുറിക്കും. ഇപ്പോൾ 2 ഗായക സംഘങ്ങളും, മലയാളി ഗായക സംഘം ഉൾപ്പെടെ പ്രാർത്ഥനാ ഗീതങ്ങൾ ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് ചെറിയ ഇടവേളകളിൽ ചെറിയ പ്രാർത്ഥനകളും പ്രാരംഭ പ്രാർത്ഥനകളും നടത്തുന്നുണ്ട്. തുടർന്നായിരിക്കും പ്രധാനപ്പെട്ട ശുശ്രൂഷകൾ, പുണ്യകർമ്മത്തിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള ശുശ്രൂഷകൾ തുടങ്ങുക. എന്തായാലും കേരളത്തിൽ നിന്നും അതുപോലെ തന്നെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള കത്തോലിക്ക മതവിശ്വാസികളായ 100 കണക്കിന് ആളുകളാണ് ഇപ്പോൾ സെന്റ് പീറ്റേഴ്സ് ചത്തുരത്തിൽ തടിച്ചുകൂടിയിരിക്കുന്നത്. ഈ പുണ്യ നിമിഷത്തിന് സാക്ഷ്യം വഹിക്കുന്നു നിഷ. ഷിബു, വിശ്വാസികൾ ആ നിമിഷത്തിനായി കാത്തു നിൽക്കുകയാണ് എന്ന് പറയുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആഗമനമാണോ ആദ്യം കാണാൻ കഴിയുക? എങ്ങനെയാണ് അവിടെ നിന്ന് ഇപ്പോൾ ഷിബുവിന് എന്തൊക്കെ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നു? ഞാനിപ്പോൾ നിൽക്കുന്നതിന്റെ തൊട്ട് പുറകിലാണ് ഈ ശുശ്രൂഷകൾ, പ്രധാനപ്പെട്ട ശുശ്രൂഷകൾ നടക്കുന്ന ബലിവേദി തയ്യാറാക്കിയിരിക്കുന്നത്. അതായത് സെന്റ് പീറ്റേഴ്സ് ബസലിക്കയുടെ മുമ്പിലുള്ള സെന്റ് പീറ്റേഴ്സ് ചത്തരത്തിലാണ് ഈ പ്രധാനപ്പെട്ട ബലിവേദി തയ്യാറാക്കിയിരിക്കുന്നത്. അതിന്റെ ചുറ്റുമാണ് 2 ഗായക സംഘങ്ങൾ നിലയുറപ്പിച്ച് ഇപ്പോൾ പ്രാർത്ഥനാ ഗീതങ്ങൾ ആലപിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനു മുമ്പിലായി പ്രത്യേകമായി തരംതിരിച്ച ഇടങ്ങളിലാണ് വിവിധ ഭാഗങ്ങളിൽ നിൽക്കിയ വിശ്വാസികൾ, വിശ്വാസ സമൂഹം നിൽക്കുന്നത്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് കേരളത്തെ, കേരളസഭയെ പ്രതിനിധീകരിച്ചുകൊണ്ട് സീറോ മലബാർ സഭ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ആലഞ്ചേരി, അതുപോലെ തന്നെ മാർ ക്ലിമിസ് കത്തോലിക്ക ബാവ 25 ബിഷപ്പുമാർ, CMC സഭയിലെയും അതുപോലെ തന്നെ CMI സഭയിലെയും പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള സഭാതലവന്മാരും അവരുടെ സന്യാസ സമൂഹ അംഗങ്ങളും അടക്കം നിരവധി പേർ എത്തിച്ചേർന്നിരിക്കുന്നു. ഇവരെല്ലാം തന്നെ ഈ പ്രധാനപ്പെട്ട ബലിവേദിയോട് ചേർന്നാണ് ഇവരുടെ ഇരിപ്പിടങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ഒപ്പം ബലിയർപ്പിക്കാൻ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിർത്തിയ ഈ 2 സന്യാസ സമൂഹങ്ങളിലും പെട്ട പുരോഹിതന്മാർ ഉണ്ട്, അതുപോലെ തന്നെ സന്യസ്തരുണ്ട്. നിരവധി ബിഷപ്പുമാരും കർദിനാൾമാരും പുരോഹിതന്മാരും അടങ്ങുന്ന ഒരു വലിയ സംഘമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ഒപ്പം ഈ ബലിയർപ്പണത്തിൽ, ബലിയർപ്പണ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. ഈ ചടങ്ങ് വീക്ഷിക്കാനാണ് 100 കണക്കിന് വിശ്വാസികൾ അടങ്ങുന്ന സമൂഹം ഇവിടെ ഇപ്പോൾ സന്നിഹിതരായിരിക്കുന്നത്. നിഷ,
യെസ്, ഷിബു ജോസഫ് വത്തിക്കാനിൽ നിന്നാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകിയത്. ഫാദർ പ്രാർത്ഥനകൾ തുടങ്ങിയെന്നാണ് മനസ്സിലാക്കുന്നത്. ഗായക സംഘം ഗാനങ്ങൾ ആലപിച്ചു തുടങ്ങിയിരിക്കുന്നു. പ്രാർത്ഥനകൾ അതിനു മുൻപ് കൊന്ത ചൊല്ലുന്നത്, ഇറ്റാലിയൻ കൊന്ത ചൊല്ലുന്നത് ഞാൻ ഷിബുവിൻ്റെ റിപ്പോർട്ട് വന്നപ്പോൾ ശ്രദ്ധിച്ചായിരുന്നു. അപ്പോൾ ജപമാലയെ തുടർന്നായിരിക്കണം അവിടെ പ്രാർത്ഥനാ ഗീതങ്ങൾ ആലപിച്ചിരിക്കുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ വത്തിക്കാൻ ബസലിക്കയിൽ വിശുദ്ധ പത്രോസിൻ്റെ ബസലിക്കയ്ക്ക് അകത്തുള്ള സെയിൻറ്റ് സെബാസ്റ്റ്യൻ്റെ കൊച്ചു ദേവാലയത്തിനകത്തു നിന്നാണ് പ്രദക്ഷിണമായിട്ട് കർദിനാൾമാരും മെത്രാന്മാരും ബലിവേദിയിലേക്ക് വത്തിക്കാൻ ചതുരത്തിന് പ്രത്യേകമായി തയ്യാറാക്കിയിരിക്കുന്ന ബലിവേദിയിലേക്ക് പ്രദക്ഷിണമായിട്ട് എത്തുക. മാർപ്പാപ്പ സാധാരണ ഈ പ്രദക്ഷിണത്തിന് ഏറ്റവും അവസാനമാണ് വരിക. എങ്കിലും സുരക്ഷാപരമായ കാരണങ്ങളാൽ പെട്ടെന്ന് ചില കാര്യങ്ങൾക്ക് ഇതിന് മാറ്റമുണ്ടാകാറുണ്ട്. ചിലപ്പോൾ പാപ്പ മൊബൈലിൽ മാർപ്പാപ്പ ജനങ്ങളുടെ ഇടയിലൂടെ വന്ന് ആശീർവദിച്ച ശേഷം അൾത്താരയിലേക്ക് വന്ന സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് വത്തിക്കാൻ ഇപ്പോൾ നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് പ്രദക്ഷിണമായി മാർപ്പാപ്പ ഏറ്റവും ബാക്കിൽ വരും എന്നുള്ളതാണ്. പക്ഷെ സുരക്ഷാ ഉദ്യോഗസ്ഥരാണ് അന്തിമമായിട്ട് മാർപ്പാപ്പ എങ്ങനെ പോകണം എന്നതിനുള്ള തീരുമാനം നൽകുക. പ്രദക്ഷിണമായിട്ട് ബലിവേദിയിൽ എത്തിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ മാർപ്പാപ്പ ഒരു ഗീതകം ഉണ്ട്, ഒരു പ്രവേശന ഗീതകമുണ്ട്. അതേ തുടർന്ന് മാർപ്പാപ്പ കുരിശു വരച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും നാമത്തിൽ നിന്നുള്ള കുരിശു വരച്ച് തിരുക്കർമ്മങ്ങൾ ആരംഭിക്കും. ആ തിരുക്കർമ്മങ്ങൾ ആരംഭിച്ചതിന് ശേഷം വേനിക്രയാത്തോർ എന്നുള്ള പരിശുദ്ധാത്മാവിനെ, ദൈവത്തിൽ മൂന്ന് ആളുകളുണ്ട്, പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുന്നു, ആ പരിശുദ്ധാത്മാവിനെ വിളിച്ചപേക്ഷിച്ചുകൊണ്ടുള്ള ഗാനമാണ് ആലപിക്കുക. ഈ ഗാനം അവസാനിക്കുമ്പോഴാണ് വിശുദ്ധർക്കായുള്ള തിരുസംഘത്തിൻ്റെ തലവൻ കർദിനാൾ ആഞ്ചലോ അമാത്തോ മാർപ്പാപ്പയുടെ മുൻപിൽ വന്ന് ഇത്ര പേരെ, ഈ ആറു പേരെ വിശുദ്ധരായി പ്രഖ്യാപിക്കണം എന്ന് ആവശ്യപ്പെടുക. അപ്പോൾ മാർപ്പാപ്പ ചോദിക്കുന്നു, ഇതൊക്കെ പരിശോധിച്ചോ, ഇതെല്ലാം ബോധ്യപ്പെട്ടോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ കൃത്യമായിട്ട് ഇതെല്ലാം നടന്ന ശേഷമാണ് എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ നമുക്കിത് പ്രഖ്യാപനത്തിന് വേണ്ടി, നമ്മളെല്ലാം ബലഹീനരാണ് ഇങ്ങനെ ഇത് പ്രഖ്യാപനം, മാർപ്പാപ്പയാണെങ്കിലും മനുഷ്യനാണ്, അതുകൊണ്ട് ദൈവസഹായം അപേക്ഷിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സകല വിശുദ്ധരെയും, എല്ലാ വിശുദ്ധരെയും വിളിച്ച് അപേക്ഷിച്ച് പ്രാർത്ഥിക്കാമെന്ന് പറയും. തുടർന്ന് സകല വിശുദ്ധരുടെയും ലിത്തീൻ ഭാഷയിലാണ് ഇതെല്ലാം, ലത്തീൻ ഭാഷ, ഇതുവരെയുള്ള ഇത് ആരംഭ ഭാഗം ലത്തീൻ ഭാഷയിലാണ് വത്തിക്കാൻ ഗായക സംഘം ആലപിക്കും. ഈ സകല വിശുദ്ധരുടെയും ലത്തീനി അല്ലെങ്കിൽ ലുത്തുനിയ അവസാനിച്ച ശേഷമാണ് വിശുദ്ധ പ്രഖ്യാപനം നടത്തുക. അതൊരു സോളമായിട്ടുള്ള പ്രഖ്യാപനമാണ്. അപ്പോൾ ഇത് ഈ സഭയോട് പ്രാർത്ഥിച്ചുകൊണ്ട്, ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട്, എനിക്ക് പത്രോസിൻ്റെ പിൻഗാമി എന്ന നിലയിൽ കിട്ടിയിരിക്കുന്ന അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഞാൻ പ്രഖ്യാപിക്കുന്നു, ആജ്ഞാപിക്കുന്നു, ഇനിയിവരെ വണങ്ങണമെന്നൊക്കെ, വിശുദ്ധരായി ഇവർ ആൾത്താരെ വണങ്ങണമെന്ന് ആജ്ഞാപിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ആ പ്രാർത്ഥന അവസാനിക്കും. ഈ പ്രാർത്ഥന അവസാനിക്കുമ്പോഴേക്കും വിശുദ്ധരുടെ റെലിക്സ്, അതായത് വിശുദ്ധരുടെ തിരിശേഷിപ്പുകൾ പ്രദക്ഷിണമായിട്ട് അവിടെ ആൾത്താരയിൽ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കും. അതിനുശേഷം ഡീക്കൻ അത് ധൂപിക്കും. നമുക്കിപ്പോൾ കിട്ടുന്ന വിവരം അനുസരിച്ച് ഉപ്രാസിയമ്മയുടെ തിരുശേഷിപ്പ്, CMC സഭയുടെ മദർ ജനറൽ മദർ സാങ്തയം, അതുപോലെ തന്നെ ചവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ്റെ തിരുശേഷിപ്പ്, ഇപ്പോൾ ഈ നാമകരണ നടപടികൾക്ക് വേണ്ടിയിട്ടുള്ള വൈസ് പോസ്റ്റുലേറ്റ് ഫാദർ ജെയിംസ് മടത്തിക്കണ്ടത്തിൽ മൂവാറ്റുപുഴ പ്രൊവിൻസിൽ നിന്നുള്ള വൈദികനാണ്, അദ്ദേഹമാണ് അത് വഹിച്ച് അവിടെ ആൾത്താരിൽ കൊണ്ടുവന്ന് വയ്ക്കുക. തിരിച്ചെത്താൻ ഞാൻ ഫാദർ, ഇപ്പോൾ നമുക്ക് വത്തിക്കാനിൽ നിന്ന് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായി എത്തിയിട്ടുള്ള ശ്രീ ജോസ് കെ മാണി MP ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ജോസ് കെ മാണി, വളരെ വലിയൊരു ഭാഗ്യമാണ് സിദ്ധിച്ചിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഒരു പുണ്യ നിമിഷത്തിന് സാക്ഷിയാവാൻ സാധിക്കുകയാണ്. എന്താണ് ഈ നിമിഷത്തിൽ പറയാനുള്ളത്? പറഞ്ഞ പോലെ തന്നെ ഒരു പുണ്യ നിമിഷത്തിന് സാക്ഷിയാകുവാന് സാധിച്ചിട്ടുണ്ട്. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. അത് വളരെ ഭാഗ്യമായിട്ട് തന്നെയാണ് കരുതുന്നത്. ഇവിടെ വത്തിക്കാൻ സ്ക്വയറില് എല്ലാവരും, ആ വിശ്വാസികളെല്ലാം വന്നെത്തിയിട്ടുണ്ട്. എനിക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ കാണുവാൻ കഴിയുന്നത് അതിലൊരു 70% വളരെയധികം ഇന്ന് ഇന്ത്യയിൽ നിന്നുള്ളത് മലയാളീസ് ഉണ്ട്. തിരിച്ചറിയാവുന്ന അറിയാവുന്ന വളരെയധികം ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ രാവിലെ തന്നെ കാലാവസ്ഥ ചെറിയതായിട്ട് മഴയുണ്ടെങ്കിലും ഇപ്പം നല്ലൊരു കാലാവസ്ഥയാണ്. ഏതാനും നിമിഷങ്ങൾക്കകം മാർപ്പാപ്പ ജനങ്ങളുടെ ഇടയിലേക്ക് ചെന്ന് എത്തും എന്നുള്ളതാണ് ഇവിടെ അറിയിച്ചിരിക്കുന്നത്. അരമണിക്കൂറിനകം ഇവിടുത്തെ പ്രാർത്ഥനയെ ആരംഭിക്കും. ഇപ്പോൾ പ്രയർ നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ സന്തോഷത്തിന്റെയും അഭിമാനത്തിന്റെയും നിമിഷങ്ങളാണ്. പ്രത്യേകിച്ച് ഭാരതത്തിനെ സംബന്ധിച്ചോളം, അതിൽ പ്രത്യേകിച്ച് കേരളത്തിനെ സംബന്ധിച്ചോളം വലിയ ഒരു സന്തോഷത്തിന്റെ ദിനമാണ്. ശ്രീ ജോസ് കെ മാണി, അൽഫോൻസ് അമ്മയുടെ നാട്ടിൽ നിന്നാണ് താങ്കൾ വരുന്നത്. രണ്ട് വിശുദ്ധരെ കൂടി നമുക്ക് ലഭിക്കുകയാണ്. എത്രത്തോളം വലിയൊരു നേട്ടമാണ് ഭാരത കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ രാജ്യത്തെയും നമ്മുടെ സംസ്ഥാനത്തെയും സംബന്ധിച്ചിടത്തോളം? നമ്മുടെ ഭാരതത്തെ സംബന്ധിച്ചോളം, പ്രത്യേകിച്ച് കേരളത്തിന്റെ കത്തോലിക്ക സഭയെ സംബന്ധിച്ചോളം വലിയ ഒരു നേട്ടമാണ്. മാത്രമല്ല, ഈ മെസ്സേജ് എന്ന് പറയുന്നത് നമ്മൾ ഒരു വിശുദ്ധനായി പ്രഖ്യാപിക്കുമ്പോൾ
യേശുക്രിസ്തു വിശുദ്ധരിൽ കൂടെ യേശുക്രിസ്തുവിന്റെ മെസ്സേജ് ഞങ്ങളെ കൊണ്ട് എത്തിക്കുക എന്നുള്ളതാണ്. അവരുടെ യേശുക്രിസ്തുവിന്റെ കൈയൊപ്പ് തന്നെയായിട്ടാണ് ഈ വിശുദ്ധരെയൊക്കെ കാണുന്നത്. തീർച്ചയായും നന്മയും സമാധാനവും അതോടൊപ്പം തന്നെ ജനങ്ങളുടെ വികസനവും പാവപ്പെട്ടവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഒരു മെസ്സേജും കൂടെ ഈ ഇതിൽ കൂടെ കൊണ്ടുവരുന്നുണ്ട്. കാരണം കാവറെ അച്ഛൻ എന്ന് പറയുന്ന മതത്തിന്റെ മാത്രമല്ല ഒരു ഒരു നവോത്ഥാന പുരുഷനും കൂടി ആയിരുന്നു. കേരളത്തെ കേരളമാക്കി മാറ്റുവാൻ ഏറ്റവും കൂടുതൽ സഹായിച്ച വ്യക്തി എന്ന നിലയ്ക്ക് ഏതെങ്കിലും ഒരു മതത്തിന്റെ നേതാവായിട്ടല്ല, ജനങ്ങളുടെ നേതാവായിട്ടാണ്, ഭാരതത്തിന്റെ നേതാവായിട്ടാണ് നമ്മൾ കാണുന്നത്. അതോടൊപ്പം തന്നെ യുവപ്രാസ്തി അമ്മയെ സംബന്ധിച്ചോളം പ്രാർത്ഥനയിൽ കൂടെ ജനങ്ങളിൽ സന്തോഷം കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ്, അതാണ് നമ്മൾ കാണുവാൻ കഴിഞ്ഞിരിക്കുന്നത്. വളരെ നന്ദി ശ്രീ ജോസ് കെ മാണി ഞങ്ങളോടൊപ്പം ചേർന്നതിന്. വത്തിക്കാനിൽ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴാണ് ശ്രീ ജോസ് കെ മാണി നമ്മളോട് സംസാരിച്ചത്. ഇപ്പോൾ ചടങ്ങുകൾ തുടങ്ങുന്നതിന് മുന്നോടിയായുള്ള പ്രാരംഭ ഗീതങ്ങൾ ആലപിക്കുകയാണ് വത്തിക്കാനിൽ എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതാനും നിമിഷങ്ങൾക്കകം ഫ്രാൻസിസ് മാർപ്പാപ്പ വിശ്വാസികളുടെ ഇടയിലൂടെ അങ്ങോട്ടേക്ക് എത്തിച്ചേരും. ഫാദർ അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇപ്പോൾ വത്തിക്കാൻ ഗായക സംഘം ഗാനങ്ങൾ ആലപിച്ചു തുടങ്ങിയിരിക്കുന്നു. വത്തിക്കാൻ ഗായക സംഘത്തിൻ്റെ ഗീതകങ്ങളാണ് നാം ഇപ്പോൾ ശ്രവിക്കുന്നത്. ഗ്രിഗോറിയൻ സംഗീതത്തിലാണ് വത്തിക്കാൻ ഗായക സംഘത്തിൻ്റെ ഗാനങ്ങൾ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. സിസ്റ്റൈൻ ചാപ്പലിലെ ഗായക സംഘം എന്ന പേരിലാണ് വത്തിക്കാൻ്റെ ഔദ്യോഗിക ഗായക സംഘം അറിയപ്പെടുക. ഒരു സന്യാസ ആശ്രമത്തിൻ്റെ ജീവിത രീതിയാണ് ഗായക സംഘത്തിലെ അംഗങ്ങൾക്ക് ആദ്യ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. സിസ്റ്റൈൻ ചാപ്പലിൽ താമസിച്ച് പ്രാർത്ഥിച്ച് ഉപവസിച്ച് മാർപ്പാപ്പയുടെ തിരുക്കർമ്മങ്ങൾക്ക് ഗാനങ്ങൾ ആലപിക്കുക എന്നതായിരുന്നു വത്തിക്കാൻ ഗായക സംഘത്തിൻ്റെ ഉത്തരവാദിത്വം. ഗ്രിഗറി മഹാനായ ഗ്രിഗറി മാർപ്പാപ്പ ചിട്ടപ്പെടുത്തിയതുകൊണ്ടാണ് ഗ്രിഗോറിയൻ സംഗീതം എന്ന പേരിൽ അറിയപ്പെടുക. 2010 മുതൽ ഈ ഗായക സംഘത്തിന് നേതൃത്വം നൽകുന്നത് വളരെ പ്രസിദ്ധനായ സംഗീത സംവിധായകൻ, സംഗീതജ്ഞൻ മാസിമോ പലോസിയാണ്. മാസിമോ പലോസിയുടെ നേതൃത്വത്തിലുള്ള ഗായക സംഘമാണ് ഇന്നും ആലപിക്കുക. ഞാൻ ഒന്നുകൂടി ഇടപെടുകയാണ്. ഇപ്പോൾ മന്ത്രി ശ്രീ പി ജെ ജോസഫ് അവിടെ വന്ന് നമ്മളോടൊപ്പം വത്തിക്കാനിൽ നിന്ന് തത്സമയം ഫോണിൽ ചേരുന്നുണ്ട്. ശ്രീ പി ജെ ജോസഫ്, വളരെ വലിയൊരു ചരിത്ര മുഹൂർത്തത്തിനാണ് സാക്ഷ്യം വഹിക്കുന്നത്, എന്താണ് ഈ അവസരത്തിൽ പറയാനുള്ളത്? അനുഗ്രഹത്തിന്റെ നിമിഷങ്ങളാണ് പ്രഗത്ഭരായ വ്യക്തികളെ സാമൂഹ്യ പരിഷ്കരണത്തിൽ നിർണായകമായ പങ്കുവഹിച്ച ചാവറ കുര്യാക്കോസ് ഏലിയാസ് താഴ്ത്തപ്പെട്ട പിതാവ് ഇന്ന് വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്നു. അതുപോലെ തന്നെ ദേവപ്രസ്യമ്മ ഇവരെ തീർച്ചയായിട്ടും ആധ്യാത്മിക ജീവിതത്തിന് പുതുജീവൻ നൽകിയിട്ടുള്ളവരാണ്. തനിക്ക് ലഭിച്ച താലന്തുകൾ, കഴിവുകൾ സമൂഹത്തിന്റെ വികസനത്തിനായി, എല്ലാ ജനങ്ങളുടെയും വികസനത്തിനായി ഉപയോഗിച്ച ചാവറാക്കും കേരളത്തിന്റെ സാമൂഹ്യ ജീവിതത്തിൽ നിർണായകമായ മാറ്റങ്ങളാണ് വരുത്തിയിട്ടുള്ളത്. ആ മഹാത്മാവിന് വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുന്ന ചടങ്ങിൽ പങ്കെടുക്കുന്നതിൽ ഞങ്ങൾക്ക് അത്രയും സന്തോഷമുണ്ട്. ഞാൻ പുതിയ പുതിയ സാറിന് കൊടുക്കാം. അദ്ദേഹം ശ്രീ പി ജെ കുര്യൻ താങ്കൾ ടെലിഫോൺ ലൈനിൽ ഉണ്ടെന്ന് കരുതുന്നു. ഈ പുണ്യനിമിഷത്തിൽ എന്താണ് വിശ്വാസികളോട് പറയാനുള്ളത്? എത്രത്തോളം ഒരു മഹത്തായ കർമ്മത്തിനാണ് സാക്ഷ്യം വഹിക്കുന്നത്? ഞാൻ പി ജെ കുര്യന്, ഞങ്ങള് ശ്രീ പി ജെ ജോസഫും ശ്രീ ജോസ് കെ മാണിയും രവീന്ദ്ര ബാബും നമ്മൾ എല്ലാം ഇവിടെ ഉണ്ട്. ഞങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. ഇപ്പോൾ പിന്നെ പോപ്പ് ഇപ്പോൾ തന്നെ ഇതുവഴി ഇവിടെ വരുന്നതായിരിക്കും ഈ ഫംഗ്ഷൻ തുടങ്ങി. ഈ സമയം വളരെ ഇന്ത്യക്ക് വലിയ അഭിമാനമുള്ള അവസരമാണ്. കേരളത്തിലെ കത്തോലിക്കർക്ക് മാത്രമല്ല ഇന്ത്യ രാജ്യത്തിന് മുഴുവനായ അഭിമാനവും സന്തോഷവും തരുന്ന ദിവസമാണ്.
ഇന്ത്യയുടെ രണ്ട് മക്കൾ, അതും കേരളീയരായ രണ്ടാളുകളെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുന്നു എന്നുള്ളത്. അവരെ ജീവിച്ചിരുന്ന കാലത്ത് ജനനന്മനോ മാത്രം കരുതി ജനങ്ങൾക്ക് വേണ്ടി ജീവിച്ചവരാണ്. ആരാധ്യമായ ആധ്യാത്മികമായ ജീവിതത്തോടൊപ്പം എല്ലാ ജനവിഭാഗങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചവരാണ് അവര്. അവര് വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുക എന്നത് എല്ലാവർക്കും ജാതി മതഭേദമെന്നെ എല്ലാവർക്കും സന്തോഷത്തിന്റെ അഭിമാനത്തിന്റെ ദിവസമാണ്, ഇന്ത്യക്ക് അഭിമാനത്തിന്റെ ദിവസമാണ്. വളരെ നന്ദി ശ്രീ പി ജെ കുര്യനൊപ്പം തന്നെ ശ്രീ പി ജെ ജോസഫ് ഞങ്ങളോടൊപ്പം ചേർന്നതിന്, വത്തിക്കാനിൽ പങ്കെടുക്കാൻ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്ന സർക്കാർ പ്രതിനിധി സംഘങ്ങളാണ് ഫാദർ. എനിക്ക് തോന്നുന്നു എല്ലാ രാജ്യങ്ങളും സാധാരണ ഇത്തരത്തിൽ പ്രഖ്യാപനം വരുമ്പോൾ സർക്കാർ പ്രതിനിധികൾ കൂടി ചടങ്ങുകളിൽ പങ്കെടുക്കാറുണ്ട്. അതോടൊപ്പം ലോകത്തിന്റെ നാനാഭാഗങ്ങളിലുള്ള വിശ്വാസികളും, എത്രത്തോളം ഒരു ജനത്തിരക്കായിരിക്കും ഈ സമയത്ത് വത്തിക്കാനിൽ അനുഭവപ്പെടുക? വത്തിക്കാനിലെ ബസിലിക്കയുടെ മുൻപിലുള്ള ചതുരത്തിന് ഏകദേശം 350,000-ലധികം ആളുകളെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും. പിന്നീട് ചതുരത്തിൽ നിന്ന് നേരിട്ട് ടൈബർ നദി വരെ നീണ്ടു നിൽക്കു കിടക്കുന്ന രാജവീതിയായ വിയ കൺട്രലസിയോണെ, അതിലെല്ലാം കൂടി ചേർത്ത് ചില സമയത്ത് ജോൺ ബോൾഡൻ ഡാമൻ മാർപ്പാപ്പയുടെയും ജോൺ 23-ാമൻ മാർപ്പാപ്പയുടെയും നാമകരണ നടപടികൾ, കാനനൈസേഷൻ പ്രഖ്യാപനം നടന്നപ്പോൾ ആ വിയ കൺട്രലസിയോണെ പ്രസിദ്ധമായ രാജവീതി നിറഞ്ഞ ആളുകളിൽ നിന്ന് 650,000-ലധികം പേര് അവിടെ തന്നെ വത്തിക്കാൻ്റെ മുൻപിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അന്നത്തെ കണക്കുകൾ കാണിക്കുക. ഈ സമയത്ത് സാധാരണ ഒത്തിരിയേറെ പേര് വത്തിക്കാനിലേക്ക് വരും. അപ്പോൾ റോമിൽ ട്രാൻസ്പോർട്ടേഷൻ, അത് മെട്രോ ആയാലും സാധാരണ ബസ്സുകളായാലും ആളുകളെ കൊണ്ട് നിറഞ്ഞായിരിക്കും പോവുക. പിന്നെ റോമ പട്ടണം കാണാനായിട്ട് ഒത്തിരിയേറെ സന്ദർശകർക്ക് ഒത്തിരിയേറെ സ്ഥലങ്ങളുള്ളതാണ്. അപ്പോൾ സാധാരണ 1-2 ദിവസം മുമ്പൊക്കെ ഇവർ വരും. പല ചരിത്ര പ്രാധാന്യം അർഹിക്കുന്ന റോമൻ ചക്രവർത്തിമാരുടെ ചരിത്ര പ്രാധാന്യം അർഹിക്കുന്ന സ്ഥലങ്ങൾ. എനിക്ക് തോന്നുന്നത് പറയുമ്പോൾ വത്തിക്കാനെ കുറച്ചുകൂടി ഒന്ന് ചുരുക്കി പറയാമെന്ന് തോന്നുന്നു. കാരണം ജനങ്ങൾക്ക് അറിയാനുള്ള കൗതുകം ഉണ്ടാകും നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ആ ഒരു പാലസ് ഉൾപ്പെടെയുള്ളതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? വത്തിക്കാൻ രാഷ്ട്രം നിലനിന്ന് വരുന്നത് 1929-ലാണ്. അതിനു മുമ്പ് മാർപ്പാപ്പയുടെ സാമ്രാജ്യം എന്ന് പറയുന്നത്, ഈ മാർപ്പാപ്പയ്ക്ക് സാമ്രാജ്യം ഉണ്ടാകുന്നതിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് വെച്ചാൽ മാർപ്പാപ്പയ്ക്ക് അധികം സ്വത്തൊന്നും ഉണ്ടായിരുന്നില്ല, സാധാരണ ഒരു ആധ്യാത്മം. പക്ഷേ ഈ രാജാക്കന്മാർ മാർപ്പാപ്പയ്ക്ക് സംഭാവന കൊടുക്കുക, ദാനം നൽകാൻ തുടങ്ങി അവരുടെ രാജ്യത്തിൻ്റെ ഭാഗം. അങ്ങനെ വളർന്നു വളർന്ന് ഈ പേപ്പൽ സാമ്രാജ്യം ഏകദേശം യൂറോപ്പിൻ്റെ പകുതിയോളം വരെ വരുന്ന ഒരു കാലഘട്ടമുണ്ട്. പിന്നീടാണ് ഈ മാർപ്പാപ്പയുടെ സാമ്രാജ്യം ചുരുങ്ങി മുസോളിനിയുടെ കാലഘട്ടത്തിൽ ഇപ്പോൾ കാണുന്ന വത്തിക്കാൻ രാജ്യം നിലനിൽക്കുക. ഇത് ഈ വത്തിക്കാൻ രാഷ്ട്രത്തിൻ്റെ തലവൻ അല്ലെങ്കിൽ രാഷ്ട്രത്തലവൻ എന്ന് പറയുന്നത് മാർപ്പാപ്പയാണ്. രണ്ട് തരത്തിലുള്ള അധികാരമാണ് അതുകൊണ്ട്, ഒന്ന് ആധ്യാത്മിക അധികാരം, രണ്ട് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു അധികാരം. വളരെ ചെറിയ ഒരു രാഷ്ട്രമാണ് വത്തിക്കാൻ രാഷ്ട്രം എന്ന് പറയുന്നത്. 800 പേര് സിറ്റിസൻസായിട്ട് പൗരന്മാരായിട്ടുള്ളൂ. അത് അധികവും കർദ്ദിനാൽമാരും വത്തിക്കാൻ കാര്യാലയത്തിൽ ജോലി ചെയ്യുന്നവരാണ്. അധികം പേർക്കും തന്നെ ഇരട്ട പൗരത്വമാണ്, ഇറ്റാലിയൻ പൗരത്വമാണ്. ഇറ്റലിക്കകത്ത് റോമിനകത്ത്, ഇറ്റലിയുടെ തലസ്ഥാനമായ റോമിനകത്തുള്ള ഒരു ചെറിയ രാജ്യമാണ് വത്തിക്കാൻ രാഷ്ട്രം എന്ന് പറയുന്നത്. ഒരു രാഷ്ട്രത്തിൻ്റെതായിട്ടുള്ള എല്ലാ നയതന്ത്ര വിഭാഗം, സേനാ വിഭാഗം, സിസ്ഗാർഡുകൾ, സ്വിറ്റ്സർലൻഡാണ് അതിന് സഹായിക്കുന്നത്. സ്വിറ്റ്സർലൻഡിൽ നിന്നുള്ള യുവാക്കളാണ്, അത് നേരത്തെ മുതലുള്ള ഒരു എഗ്രിമെൻ്റാണ്. സ്വിറ്റ്സ്ഗാർഡിൽ മാർപ്പാപ്പയുടെ അംഗരക്ഷകരായിട്ട്, അത് സ്വിറ്റ്സ്ഗാർഡിൽ സേവനമനുഷ്ഠിക്കുക എന്നുള്ളത് സ്വിറ്റ്സർലൻഡിലെ യുവാക്കളുടെ ഒരു അഭിമാനമാണ്. അതിൽ 1-2 വർഷം അല്ലെങ്കിൽ 5 വർഷം ശുശ്രൂഷിച്ചു എന്ന് പറഞ്ഞാൽ വളരെ അഭിമാനത്തോടുകൂടി പല ഗവൺമെൻറ് ജോലിക്കൊക്കെ അവർക്ക് അതൊരു സ്ഥാനക്കയറ്റത്തിനുള്ളതായതുകൊണ്ടും ഈ മാർപ്പാപ്പയുടെ സൈന്യത്തിൽ ജോലി ചെയ്യാനായിട്ട് സ്വിറ്റ്സർലൻഡിലുള്ള യുവാക്കൾ ആഗ്രഹിക്കാറ്. അതുപോലെ തന്നെ വത്തിക്കാൻ രാഷ്ട്രമെന്ന നിലയിൽ നയതന്ത്ര വിഭാഗമുണ്ട്. ഏകദേശം 187-ലധികം രാഷ്ട്രങ്ങളുമായിട്ട് സ്വതന്ത്ര നയതന്ത്ര ബന്ധമുള്ള ഒരു രാഷ്ട്രമാണ്. അപ്പോൾ നയതന്ത്ര കാര്യാലയമുണ്ട്. നമ്മുടെ ഭാരതത്തിനുള്ള പോലുള്ള ഫോറിൻ മിനിസ്ട്രി, അതിൻ്റെ സെക്രട്ടേറിയറ്റുകൾ എല്ലാ രാജ്യത്തിലും മാർപ്പാപ്പയുടെ പ്രതിനിധികളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ വത്തിക്കാനിന് ഒരു തപാൽ വകുപ്പുണ്ട്. പക്ഷേ വത്തിക്കാൻ്റെ തപാൽ വകുപ്പുകളൊക്കെ കൈകാര്യം ചെയ്യുന്നത് അതും സ്വിറ്റ്സർലൻഡിൻ്റെ സഹായത്തോടു കൂടിയാണ്. വത്തിക്കാൻ അതിൻ്റെ പരിമിതികളുണ്ട്. അതുകൊണ്ടാണ് ചില യൂറോപ്പിലെ ചില രാഷ്ട്രങ്ങളൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനായിട്ട് വത്തിക്കാനെ സഹായിക്കുന്നത്. വത്തിക്കാനിൽ റെയിൽവേ സ്റ്റേഷനുണ്ട്. ചെറിയ രാഷ്ട്രമായ വത്തിക്കാനിൽ റെയിൽവേ സ്റ്റേഷനുണ്ട്. പക്ഷേ ട്രെയിനില്ല, ഇറ്റലിയുടെ ട്രെയിൻ വരണം. അപ്പോൾ ഇറ്റാലി റോമിൽ നിന്നുള്ള ട്രെയിനുകൾ വരണം. ഒരു ഹെലിപ്പാഡുണ്ട്, വിമാന കമ്പനിയുണ്ടെങ്കിലും എയർപോർട്ടില്ലാത്ത രാഷ്ട്രമാണ്. ഹെലിപ്പാഡ് മാത്രമുള്ള ഒരു രാഷ്ട്രമാണ്. സാധാരണ മാർപ്പാപ്പ വിദേശ യാത്രയ്ക്ക് പോകുമ്പോൾ അലിത്താലിയുടെ വിമാനങ്ങളാണ് ഉപയോഗിക്കുക. പിന്നീട് വത്തിക്കാൻ 1-2 ചെറിയ ഹെലികോപ്റ്ററുകളുണ്ട്, റേഡിയോ നിലയമുണ്ട്, ടെലിവിഷൻ സ്റ്റേഷനുണ്ട്. ഒരു രാഷ്ട്രത്തിൻ്റെതായ എല്ലാ കാര്യങ്ങളും രാഷ്ട്രപരമായിട്ട് നോക്കുമ്പോൾ ഭരണപരമായിട്ടും
അതുപോലെ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ ആധ്യാത്മിക അധികാരത്തിൻ്റെ അല്ലെങ്കിൽ ആധ്യാത്മിക തലവൻ എന്ന നിലയിൽ സാർവത്രികമായിട്ടുള്ള ഒരു അധികാരം മാർപ്പാപ്പയ്ക്ക് ലോകമെമ്പും ഉണ്ട് എന്നുള്ളതാണ് വത്തിക്കാൻ രാഷ്ട്രത്തിൻ്റെ വലിയൊരു പ്രത്യേകത. രണ്ട് തരത്തിലുള്ളൊരു അധികാരം ആ കൊച്ചു രാഷ്ട്രത്തിലുണ്ട്. ചെറുതെങ്കിലും വളരെ പ്രാധാന്യം അർഹിക്കുന്ന രാഷ്ട്രം, വളരെയധികം ചരിത്രമുള്ളൊരു രാഷ്ട്രം, അതൊക്കെ കൊണ്ട് തന്നെ വത്തിക്കാൻ എന്ന ചെറിയ രാഷ്ട്രത്തിന് അതിൻ്റെതായ ഒത്തിരിയേറെ പ്രാധാന്യങ്ങൾ ഉണ്ട്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ആ ഭാഗം, അവിടെയാണ് സെന്റ് പീറ്റേഴ്സ് സ്ക്വയർ എന്നറിയപ്പെടുന്ന ആ ഭാഗത്താണ് ചടങ്ങുകൾ നടക്കുക സാധാരണഗതിയിൽ. ഇത് വത്തിക്കാൻ സെയിന്റ് പീറ്റേഴ്സ് ബസലിക്കയുടെ മുൻപിലുള്ള ചതുരമാണ്. ലോകത്തിലെ തന്നെ സുന്ദരങ്ങളായിട്ടുള്ള ഒരു ചതുരങ്ങളിൽ ഒന്നാണ് ഈ വത്തിക്കാൻ സെയിന്റ് പീറ്റേഴ്സ് സ്ക്വയർ എന്നറിയപ്പെടുന്നത്. ഈ രണ്ട് കൈകളും തുറന്നു പിടിച്ച് ഏവരെയും സ്വീകരിക്കുന്ന ഒരു സഭാമാതാവിൻ്റെ പ്രതീകമാണത്. ഈ 88 തൂണുകളുണ്ട് ആ വത്തിക്കാൻ ചതുരത്തിനകത്ത്. 88 തൂണുകളുണ്ട്, 284 കോളങ്ങളുണ്ട്. പ്രശസ്ത വാസ്തുശില്പിയായിരുന്ന ജാൻ ലോറൻസ് ബെർണീനിയാണ് അത് പണിതത്. വധിക്കാനുള്ള തിരുക്കർമ്മങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. ബസലിക്കയ്ക്ക് അകത്തു നിന്നുള്ള പ്രദക്ഷിണം, പ്രവേശന പ്രദക്ഷിണം വത്തിക്കാനിലെ സെയിന്റ് പീറ്റേഴ്സ് ചതുരത്തിലേക്ക് വരുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. വത്തിക്കാൻ സെയിന്റ് പീറ്റേഴ്സ് ബസലിക്കയ്ക്ക് അകത്തുള്ള വിശുദ്ധ സെബസ്റ്റ്യാനോസിൻ്റെ ദേവാലയത്തിൽ നിന്നാണ് മെത്രാന്മാരും കർദിനാൾമാരും തിരുവസ്ത്രങ്ങൾ അണിഞ്ഞ് തിരുക്കർമ്മങ്ങൾക്കായിട്ട് വരിക. ഫ്രാൻസിസ് മാർപ്പാപ്പ ഏറ്റവും അവസാനമായി തൻ്റെ അംശവെടി കൈകൾ പിടിച്ച് തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകാനായിട്ട് എത്തുന്നു. സാർവത്രിക സഭയുടെ 266th മാർപ്പാപ്പ ബ്യൂണസ് ആയിരസിൻ്റെ മെത്രാപ്പോലിത്തയായിരുന്ന മാർപ്പാപ്പ, ജനങ്ങളുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന മാർപ്പാപ്പ വത്തിക്കാൻ ചതുരത്തിൽ വിശുദ്ധ പ്രഖ്യാപനം നേരിട്ട് കാണുവാൻ, തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കുവാൻ ജനങ്ങൾ തിങ്ങി നിൽക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുക. 1936 ഡിസംബർ 17 ബ്യൂണസ് ആയിരസിൽ ജനിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പ 1969 ഡിസംബർ 11 പുരോഹിതനായത്. പിന്നീട് 1992 ജൂൺ 27 ബ്യൂണസ് ആയിരസിലെ സഹായമെത്രാനും 97 ബ്യൂണസ് ആയിരസിലെ മെത്രാപ്പൊലിത്തയുമായി. 2001 കർദിനാളും 2013 മാർപ്പാപ്പയുമായി നിയമിതനായി. തിരുക്കർമ്മങ്ങൾ ആരംഭിക്കുകയാണ്. ബലിവേദി ചുംബിച്ച് പരിശുദ്ധ പിതാവ് ബലിവേദിയെ ധൂപിക്കുന്നു. ധൂപം പ്രാർത്ഥനയുടെ പ്രതീകമാണ്. ധൂപിക്കുക വഴി ധൂപിക്കുന്ന വസ്തുക്കൾ പരിശുദ്ധമാകുന്നു എന്ന് വിശ്വസിക്കുന്നു. ബലിവേദിയെ വലം വെച്ച് പരിശുദ്ധ പിതാവ് ധൂപിക്കുന്നു. പരിശുദ്ധ പിതാവിനോട് ഒപ്പമുള്ളത് വത്തിക്കാൻ ആരാധനക്രമത്തിൻ്റെ തലവൻ മോൺസിഞ്ഞൂർ ഗുയിദോ മരീനിയാണ്. തിരുക്കർമ്മങ്ങൾക്ക് മാർപ്പാപ്പയെ സഹായിക്കുവാനായിട്ട് മാർപ്പാപ്പയുടെ ഒപ്പമുള്ളത്. ബലിവേദിയിൽ നിന്ന് പുറത്തു വന്ന് അവിടെ സ്ഥാപിച്ചിരിക്കുന്ന പരിശുദ്ധ കന്യക മറിയത്തിൻ്റെ രൂപത്തെ പരിശുദ്ധ പിതാവ് ധൂപിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തിരുക്കർമ്മങ്ങൾക്ക് ശേഷം പരിശുദ്ധ കന്യകാമറിയത്തോടുള്ള പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയോടുകൂടിയാണ് എല്ലാം അവസാനിക്കുക. ഇറ്റാലിയൻ ഭാഷയിലും ലത്തീൻ ഭാഷയിലുമായിട്ടാണ് ഇന്നത്തെ നാമകരണ നടപടിയുടെ തിരുക്കർമ്മങ്ങൾ നടക്കുന്നത്. കർദിനാൾമാരും മെത്രാന്മാരും തിരുവസ്ത്രങ്ങൾ അണിഞ്ഞു നിൽക്കുന്നത് ദൃശ്യങ്ങൾ. ഇരിങ്ങാലക്കുട രൂപതയുടെ മെത്രാൻ പുളിക്കണ്ണുക്കാടൻ, തക്കല രൂപതയുടെ ജോർജ് മെത്രാൻ എന്നിവരെയാണ് നമ്മൾ കണ്ടത്. സുന്ദരമായ വത്തിക്കാൻ ബസലിക്കയുടെ ദൃശ്യം, വിശുദ്ധ പത്രോസിൻ്റെ കബറിടത്തിന് മുകളിൽ നിർമ്മിച്ചിട്ടുള്ള ബ്രഹ്മാണ്ഡമായ ദേവാലയം, പരിശുദ്ധ പിതാവ്
തൻ്റെ പ്രസിഡൻഷ്യൽ സീറ്റ് അല്ലെങ്കിൽ പ്രധാന പുരോഹിതൻ്റെ പീഠത്തിങ്ങിലേക്ക് കസേരയിലേക്ക് ഇപ്പോൾ കയറി ഇരിക്കുന്നു. അവിടെ നിന്നാണ് തിരുക്കർമ്മങ്ങൾ ആരംഭിക്കുക. പ്രസിഡൻഷ്യൽ സീറ്റിൽ നിന്നാണ് തിരുക്കർമ്മങ്ങൾ ആരംഭിക്കുക. സാർവത്രിക സഭയുടെ സാർവത്രിക വിളിച്ചോതുന്ന തരത്തിലുള്ള വിവിധങ്ങളായിട്ടുള്ള തിരുവസ്ത്രങ്ങൾ അണിഞ്ഞുള്ള വൈദികരെ നമുക്ക് കാണാൻ സാധിക്കും. ശിരോമലബാർ സഭയുടെ തിരുവസ്ത്രങ്ങൾ അണിഞ്ഞുള്ള വൈദികർ ഏകദേശം 300,000-ത്തിലധികം പേരെയാണ് ഇന്നത്തെ തിരുക്കർമ്മങ്ങളിൽ വത്തിക്കാൻ പ്രതീക്ഷിച്ചിട്ടുള്ളത്. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി എന്നാണ് മാർപ്പാപ്പ പ്രാർത്ഥിച്ചത്. സമാധാനം നിങ്ങളോടുകൂടെ എന്ന് ആശംസിച്ചിരിക്കുന്നു. ഇപ്പോൾ വത്തിക്കാൻ ഗായക സംഘം ബേനി ക്രയാത്തോർ എന്ന വളരെ പ്രസിദ്ധമായിട്ടുള്ള സംഗീതം ആലപിക്കുന്നു. സ്രഷ്ടാവായ പരിശുദ്ധാത്മാവെ വരിക എന്നാണ് ആ വരികളുടെ അർത്ഥം. അതിഥിയായി ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് വരിക എന്നുള്ള ഉന്നത കൃപകൾ ഞങ്ങൾക്ക് നൽകിയാലും അങ്ങ് ഞങ്ങളുടെ ഹൃദയത്തിൽ വസിച്ചാലും എന്ന് തുടങ്ങുന്ന ബേനി ക്രയാത്തോർ എന്നുള്ള ഗ്രിഗേറിയൻ സംഗീതത്തിലുള്ള ഗീതകം ആണ് ഇപ്പോൾ വത്തിക്കാൻ ഗായക സംഘം ആലപിക്കുക. സുന്ദരമായ വത്തിക്കാൻ ബസിലിക്കയുടെ ദൃശ്യങ്ങൾ. 1506 ഇപ്പോഴുള്ള ഈ ദേവാലയം പണിതത്. പോപ്പ് ജൂലിയസ് 2 ഈ ദേവാലയം പണി ആരംഭിച്ചത്. 120 ഈ ദേവാലയത്തിൻ്റെ പണി പൂർത്തിയാകാനായിട്ട്. 1626 ഉർബൻ മാർപ്പാപ്പ ഈ ദേവാലയം ആശീർവദിച്ചത്. കർദിനാൾമാരാണ് ചുവന്ന തൊപ്പി, സ്കൾ ക്യാപ് എന്നാണ് അതിനെ പറയുക. ചുവന്ന തൊപ്പി ധരിച്ച് നിൽക്കുന്നത് കർദിനാൾമാരാണ്. മറ്റ് നിറത്തിലുള്ള തൊപ്പികൾ ധരിച്ചിട്ടുള്ളത് മെത്രാന്മാരാണ്. വത്തിക്കാൻ ഗായക സംഘം വളരെ പ്രസിദ്ധമായ വേനി ക്രയാത്തൂർ എന്ന ഗീതകം ആലപിച്ചു തുടങ്ങിയിരിക്കുന്നു. പരിശുദ്ധാത്മാവെ വരിക, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അതിഥിയായി വരിക, ഞങ്ങൾക്ക് ഉന്നത കൃപകൾ നൽകിയാലും എന്ന ഗീതകം. സുന്ദരമായ വത്തിക്കാൻ ബസിലിക്കയുടെ ദൃശ്യം. ഈ ബസിലിക്കയ്ക്ക് 730 നീളമുണ്ട്, 500 വീതിയുണ്ട്. 35 അൽത്താരകളാണ് ഈ ബസിലിക്കയ്ക്ക് അകത്തുള്ളത്. 191 മാർപ്പാപ്പമാരുടെ കുഴിമാടങ്ങൾ ഈ ബസിലിക്കയിലുണ്ട്. ഫ്രാൻസിസ് മാർപ്പാപ്പയും സെറമണി മാസ്റ്ററുമായ ഗുയിദോ മരീനി. ഏപ്രാസ്യമയുടെയും ചവറ കുര്യാക്കോസ് അച്ഛൻ്റെയും ചിത്രങ്ങൾ ആലേഖനം ചെയ്ത തൊപ്പികളും വസ്ത്രങ്ങളും ധരിച്ചുള്ള സിസ്റ്റേഴ്സിനെയും വിശ്വാസികളെയുമാണ് വത്തിക്കാൻ ചതുരത്തിൽ ഇന്ന് നമുക്ക് ദർശിക്കാനായിട്ട് സാധിക്കുക. ഏകദേശം 10,000 മലയാളികൾ പങ്കെടുക്കുന്ന ഒരു തിരുക്കർമ്മം എന്ന വലിയ പ്രത്യേകത കൂടിയുണ്ട്. 6 ഇന്ന് വിശുദ്ധരായി പ്രഖ്യാപിക്കുക. അവരുടെ ഛായാദൃശ്യങ്ങൾ, ചിത്രങ്ങളാണ് വത്തിക്കാൻ ബസിലിക്കയുടെ മുഖവാരത്ത് പ്രദർശിപ്പിച്ചിട്ടുള്ളത്. ചവറ കുര്യാക്കോസ് ഇലിയാസ് അച്ഛൻ്റെയും ഏപ്രാസ്യമയുടെയും ഛായാദൃശ്യങ്ങൾ അതിൻ്റെ കൂടെയുണ്ട്. ഗീതകം അവസാനിച്ചിരിക്കുന്നു. ഇപ്പോൾ കാർഡിനൽ ആഞ്ചലോ അമാത്തോ. പരിശുദ്ധ പിതാവ്, തിരുസഭാ മാതാവും സഭാ വിശ്വാസികളും, ജോവാനി അന്തോണിയോ ഫരീന, കുര്യാക്കോസ് ഏലിയാസ് ചവറ, ലുദ്വിക്കോ ദ കസൂറിയ, നിക്കോള ദ ലോങ്കബാർദി, എഫ്രാസ്യ എലോത്തിങ്കൽ, അമാത്തോ റങ്കോണി എന്നിവരെ വിശുദ്ധരെ പട്ടികയിൽ ചേർക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു എന്ന് കർദിനാൾ ആഞ്ചലോ അമാത്തോ മാർപ്പാപ്പയോട് അഭ്യർത്ഥിക്കുന്നു. 76 ഇദ്ദേഹം വിശുദ്ധർക്കായുള്ള തിരുസംഘത്തിൻ്റെ തലവനാണ്. 2008 വിശുദ്ധർക്കായുള്ള തിരുസംഘത്തിൻ്റെ തലവനായിട്ട് ഇദ്ദേഹം ശുശ്രൂഷ ചെയ്യുന്നത്. Il beato Giovanni Antonio Farina nacque
nacque a Gambellara nel 1803. വിശുദ്ധരുടെ ജീവചരിത്രം വളരെ ഹ്രസ്വമായിട്ട് അഞ്ചുല അമാത്തോ വിവരിക്കുകയാണ്. സാധുക്കളോട് വിശേഷിച്ച് അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾ കരുതലും കരുണയും ഉണ്ടായിരുന്ന ജോവാനി അന്തോണിയോ ഫരീന 1803 ജനുവരി 11 ഇറ്റലിയിലെ വിച്ചൻസ എന്ന പ്രദേശത്ത് ജനിച്ചു. 1827 ജനുവരി 15 തിരുപ്പട്ടം സ്വീകരിച്ചു. 1850 സെപ്റ്റംബർ 20 മെത്രാനായി. വിശുദ്ധ പത്താം പീസ് ആണ് ജോവാനി അന്തോണിയോ ഫെരീനയ്ക്ക് മെത്രാൻ പട്ടം നൽകിയത്. ഈ ജീവചരിത്രമാണ് ഹ്രസ്വമായി ഇപ്പോൾ കാർഡിനൽ ആഞ്ചലോ അമാത്തോ വായിക്കുന്നത്. അദ്ദേഹമാണ് ഡൊറോത്തി സിസ്റ്റേഴ്സ്, കേരളത്തിലും ഭാരതത്തിന്റെ വിവിധ ഭാഗങ്ങളിലുമുള്ള ഡൊറോത്തി സിസ്റ്റേഴ്സിന്റെ സന്യാസ സഭ സ്ഥാപിച്ചത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വിശുദ്ധ നാമകരണ പ്രഖ്യാപനം ഡൊറോത്തി സിസ്റ്റേഴ്സിനും കേരളത്തിലുള്ള സിസ്റ്റേഴ്സിനും കൂടി സന്തോഷദായകമായ ഒന്നാണ്. ഇപ്പോൾ ചവറ കുര്യാക്കോസ് ഏലിയാസ് സച്ചിന്റെ ജീവചരിത്രമാണ് വായിക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുക. 1805 ആലപ്പുഴ ജില്ലയിലെ കൈനികരിയിൽ അദ്ദേഹം ജനിച്ചു എന്ന് അദ്ദേഹം ഇപ്പോൾ വായിച്ചിരിക്കുന്നു. 1871 66-ാമത്തെ വയസ്സിൽ പൂനമാവിൽ അദ്ദേഹം ദിവംഗതനായി എന്ന് ഇപ്പോൾ കാർഡിനൽ ആഞ്ചലോ അമാത്തോ വായിച്ചിരിക്കുന്നു. സി എം ഐ സന്യാസ സഭയ്ക്ക് അദ്ദേഹം ആരംഭം കുറിച്ചു. സീറോ മലബാർ സഭയിലെ നവീകരണ പ്രവർത്തനങ്ങൾക്കും നവോത്ഥാനത്തിനും അദ്ദേഹം കാരണഭൂതനായി എന്ന് അദ്ദേഹം വിവരിക്കുന്നു. കസോറിയയിലെ ലുദ്വിക്കോയെ കുറിച്ചാണ്. അഗാധമായ വിശ്വാസവും അതിനൊപ്പം ഉപവിയും കൊണ്ട് പുതിയ കാലത്തെ ഫ്രാൻസിസ് അസീസി എന്ന് വിളിക്കപ്പെട്ട ആളാണ് ലുദ്വിക്ക ദി കസോറിയ. ഇറ്റലിയിലെ നേപ്പിൾസിനടുത്ത് കസോറിയയിൽ 1814 അദ്ദേഹം ജനിച്ചത്. 18-ാമത്തെ വയസ്സിൽ ഫ്രാൻസിസ്കൻ അൽമായ സഭയിൽ ചേർന്നു. സന്യാസി അർത്ഥികളെ ഫിസിക്സും ഫിലോസഫിയും പഠിപ്പിച്ച ശാസ്ത്രജ്ഞൻ കൂടിയായിരുന്നു അദ്ദേഹം. ലുദ്വിക്കോ ഒരു പാവപ്പെട്ടവരുടെ ഇടയിൽ ജീവിച്ചു. ആഫ്രിക്കയിലെ അടിമകളുടെ ഇടയിൽ പണിയെടുത്തു. പെൺകുട്ടികൾക്ക്, വൃദ്ധർ എന്നിവർക്ക് വേണ്ടി അദ്ദേഹം പ്രത്യേക ശുശ്രൂഷകൾ ആരംഭിച്ചു. ഗ്രേ ബ്രദേഴ്സ്, ഗ്രേ സിസ്റ്റേഴ്സ് എന്ന രണ്ട് സന്യാസ സമൂഹങ്ങൾ അദ്ദേഹം സ്ഥാപിച്ചു. 1882 അദ്ദേഹം അസീസി പുണ്യവാളന്റെ നാമധേയത്തിലുള്ള സന്യാസസഭകൾക്ക് തുടക്കം കുറിച്ചത്. 1885 March 30 മരിച്ചത്. Al secolo Giovanni Battista Clemente Saggio nacque nel 1650. ഇദ്ദേഹമാണ് വളരെ ചെറുപ്പക്കാരനായിട്ടുള്ള ഇന്ന് പ്രഖ്യാപിക്കപ്പെടുന്ന വിശുദ്ധൻ. 1650 ജനിക്കുകയും 1709 ദിവംഗതനാവുകയും ചെയ്തു. 59 വയസ്സ്. ഇദ്ദേഹം ഒരു ഫ്രാൻസിസ്കൻ അരൂപിയിൽ ജീവിച്ച വ്യക്തി കൂടിയാണ്. Si addormentò nel Signore. Fu beatificato nel 1786. La beata Eufrasia Eluvatingal del Sacro Cuore nacque nel 1877. ജീവചരിത്രം വിശുദ്ധർക്കായുള്ള തിരുസംഘത്തിന്റെ അധ്യക്ഷൻ കാർഡിനൽ ആഞ്ചലോ അമാത്തോ ഇപ്പോൾ വത്തിക്കാനിൽ വായിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. പ്രാർത്ഥനയുടെ വ്യക്തി എന്ന അപരനാമത്തിൽ അറിയപ്പെട്ട യുപ്രാസ്യ സി എം സി സന്യാസ സഭയിലെ അംഗമാണ്. Il beato Amato Ronconi nacque a Saludeggio. ഇറ്റലിയിലെ റാംനിക്കടുത്ത് സദോസയിൽ 1226 ജനിച്ച അമാത്തോ റൊങ്കോണിയുടെ ജീവചരിത്രമാണ് ഇപ്പോൾ വായിക്കുന്നത്. കുട്ടിക്കാലത്ത് മാതാപിതാക്കളെ നഷ്ടപ്പെട്ടു. അനാഥ ബാലനായി വളർന്നു. ഫ്രാൻസിസ്കൻ സഭയിലെ തുണസഹോദരനായി അദ്ദേഹം ചേർന്നു. ആതുര ശുശ്രൂഷകർ, തീർത്ഥാടക ശുശ്രൂഷകർ എന്ന ജീവിതാവസ്ഥയിലൂടെ അദ്ദേഹം കടന്നുപോയി.
റിമിനിയിൽ പരിശുദ്ധ കന്യകാ മാതാവിന്റെ പേരിൽ ഒരു ആശുപത്രി സ്ഥാപിച്ചുകൊണ്ട് പാവപ്പെട്ട രോഗികളെ ശുശ്രൂഷിക്കാൻ അദ്ദേഹം തന്റെ ജീവിതം ഒഴിഞ്ഞുവെച്ചു. ജീവിതകാലത്ത് തന്നെ അദ്ദേഹം വിശുദ്ധനായി അറിയപ്പെട്ടു. അദ്ദേഹത്തിന്റെ താമസിച്ചിരുന്ന കുടിലിനും മീതെ ജീവിക്കുന്ന കാലഘട്ടത്തിൽ ഒരു പ്രകാശ വലയം ഉണ്ടായിരുന്നു എന്നാണ് ജീവചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നത്. അദ്ദേഹം 1225 ജനിക്കുകയും 1292 ഏറ്റവും ആദ്യം അദ്ദേഹമാണ് സ്വർഗത്തിലെത്തിയിരിക്കുക. 1292 ഏറ്റവും അവസാനം സ്വർഗത്തിലെത്തിയത് എവ്പ്രാസി അമ്മയും 1952. കാർഡിനൽ ആഞ്ചലോ അമാത്തോ വിശുദ്ധരായി പ്രഖ്യാപിക്കുന്നവരുടെ ജീവചരിത്രം വായിച്ച് സമാപിച്ചിരിക്കുന്നു. ഇനി മാർപ്പാപ്പ ലത്തീൻ ഭാഷയിൽ നമ്മളിപ്പോൾ നടത്തുവാൻ പോകുന്ന പ്രഖ്യാപനത്തിൻ്റെ ഫലപ്രാപ്തിക്കായി നമ്മുടെ പ്രാർത്ഥനകൾ സർവശക്തനായ ദൈവത്തിൻ്റെ മുൻപിൽ കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുകയും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും സകല വിശുദ്ധരുടെയും മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാം എന്നാണ് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത്. Et omnium sanctorum suorum intercessione, sua gratia sustiniat, id quod solenniter acturi sumus. Kyrie eleison, Kartave kanyaname, Christuve kanyaname, ennulla, Geethakam, Vatican Gayakasangham alapikkunnu, Basilikayude sundaramaya drishyangal, Vishuddha Patrosinte kuzhimadam sthithi cheyyunna, Basilika, കീരിലായിസോനെ തുടർന്ന് സകല വിശുദ്ധരോടുമുള്ള ലിത്തിനിയാണ്. എല്ലാ വിശുദ്ധരെയും വിളിച്ച് പ്രാർത്ഥിക്കുകയാണ് ഞങ്ങളിപ്പോൾ ഇവിടെ വിശുദ്ധരായി പ്രഖ്യാപിക്കാൻ പോകുന്നു. എല്ലാ വിശുദ്ധരും ഞങ്ങളുടെ ഈ പ്രാർത്ഥനയിൽ സഹായിക്കണമേ എന്നുള്ള പ്രാർത്ഥനാ ഗീതകം സകല വിശുദ്ധരോടുമുള്ള ലിത്തുനിയ ഗായകസംഘം ലത്തീൻ ഭാഷയിൽ ആലപിക്കുന്നു. ഓരോ വിശുദ്ധരെയും വിളിച്ച് അപേക്ഷിക്കുമ്പോൾ ഓരോ പ്രനോബിസ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്നാണ് ജനം മറുപടി പറയുന്നത്. വത്തിക്കാനിലെ സുന്ദരമായ ബസിലിക്ക 191 മാർപ്പാപ്പമാരുടെ കുഴിമാടങ്ങൾ ഈ ബസിലിക്കയുടെ അടിയിലുണ്ട്. വളരെ പ്രസിദ്ധമായ കുഴിമാടങ്ങൾ ജോൺ പോൾ 2 മാർപ്പാപ്പയുടെയും ജോൺ 23 മാർപ്പാപ്പയുടെയും ഈ അടുത്ത കാലഘട്ടത്തിൽ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ച പോൾ 6 മാർപ്പാപ്പയുടെയും കുഴിമാടങ്ങൾ ഈ ബസിലിക്കയിൽ അടിയിലാണ്. ഏറ്റവും പ്രസിദ്ധമാക്കുന്നത് വിശുദ്ധ പത്രോസിൻ്റെ കുഴിമാടത്തിന് മുകളിലാണ് ഈ ദേവാലയം. കോൺസ്റ്റൻറ്റൈൻ ചക്രവർത്തി ആദ്യമായിട്ട് AD 326 നിർമ്മിച്ചത്. AD 326 ആദ്യ ദേവാലയം കോൺസ്റ്റൻറ്റൈൻ ചക്രവർത്തി നിർമ്മിക്കാൻ 7 വർഷമെടുത്തു. AD 333 നിർമ്മാണം പൂർത്തിയാക്കിയത്. 5.7 ഏക്കർ സ്ഥലത്താണ് ഈ ദേവാലയം വ്യാപിച്ചു കിടക്കുക. വത്തിക്കാൻ ലോകത്തിലെ ഒരു ചെറിയ രാഷ്ട്രമാണ്. 108.7 ഏക്കറാണ് വത്തിക്കാൻ രാഷ്ട്രത്തിൻ്റെ വ്യാപ്തി. 1929 ജൂൺ 7 ഒരു പ്രത്യേക ഉടമ്പടി പ്രകാരം, ഇറ്റലിയും വത്തിക്കാനും തമ്മിലുള്ള ഉടമ്പടി പ്രകാരം വത്തിക്കാൻ രാഷ്ട്രം നിലവിൽ വന്നത്. ഭാരതത്തിൽ നിന്ന് തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കുന്ന വിശ്വാസികൾ, പ്രത്യേകിച്ച് അത് മെത്രാന്മാരും പുരോഹിതരും സന്യാസിനികളും നിരവധി പേർ, മലയാളത്തിൽ വത്തിക്കാൻ ചതുരത്തിൽ ചവറ കുര്യാക്കോസച്ചൻ്റെ ചിത്രവും മലയാളം ആലേഖനം ചെയ്തിട്ടുള്ള പടവുമെല്ലാമായി നിൽക്കുന്ന വിശ്വാസ സമൂഹത്തെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. ഏകദേശം 300,000+ ആളുകളെ ഉൾക്കൊള്ളാനായിട്ട് വത്തിക്കാനിലെ ചതുരത്തിന് കഴിയും. വളരെ സുന്ദരമായ ചതുരമാണിത്. ലോക കലാമൂല്യം കൊണ്ട് ലോക പ്രശസ്തി ആർജിച്ച ചതുരം. ആദ്യത്തെ ഭാഗം വൈദികർക്കായിട്ട് ഒഴിച്ചു വെച്ചിരിക്കുന്നു. വെള്ള വസ്ത്രങ്ങൾ ധരിച്ചിട്ടുള്ളത് വൈദികരുടെ സെക്ടറുകളാണ്. ബസിലിക്കയുടെ മുഖവാരത്തിന് തൊട്ടു താഴെയാണ് പ്രധാന അൽത്താര. പ്രധാന അത്താരയുടെ സമീപഭാഗത്തിൽ വലതും ഇടതുമായിട്ട് ഒരു ഭാഗത്ത് മെത്രാന്മാരും മറ്റത് VIPകൾക്കുള്ള അംബാസിഡർമാർ, മന്ത്രിമാർ, പ്രതിനിധികൾ, രാഷ്ട്രപ്രതിനിധികൾ എന്നിവർക്കാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. സർവശക്തനായ ദൈവമേ, അങ്ങേ മക്കളുടെ പ്രാർത്ഥനകൾ കൈക്കൊണ്ടാലും
ഞങ്ങളുടെ ശുശ്രൂഷകൾ അങ്ങേക്ക് സ്വീകാര്യവും സഭയുടെ വളർച്ചയ്ക്ക് കാരണവുമാകേണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേൾക്കേണമേ എന്നാണ് ഫ്രാൻസിസ് മാപ്പ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത്. ഇനി വിശുദ്ധരായുള്ള പ്രഖ്യാപനത്തിൻ്റെ പ്രാർത്ഥനയാണ്. ഇതാണ് വിശുദ്ധ പ്രഖ്യാപനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷം. വിശുദ്ധ പ്രഖ്യാപനം നടക്കുന്നു. പരിശുദ്ധ പരമ ത്രിത്വത്തിന്റെ മഹിമയ്ക്കും കത്തോലിക്ക വിശ്വാസത്തിന്റെ മതിപ്പിനും ആനന്ദ അതിരേഖത്തിനും ക്രൈസ്തു വിശ്വാസത്തിന്റെ വർധനവിനും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെയും വിശുദ്ധ അപ്പോസ്തലന്മാരായ പത്രോസിന്റെയും വിശുദ്ധ പൗലോസിന്റെയും എന്റെ തന്നെയും അധികാരം ഉപയോഗിച്ച് ഏറെ ചിന്തിച്ചും ദൈവസഹായത്തിനായി നിരന്തരം പ്രാർത്ഥിച്ചും പല സഹോദരൻ മെത്രാന്മാരുമായി പരിയാലോചിച്ചും വാഴ്ത്തപ്പെട്ടവരായ ജുവാനി അന്തോണിയോ ഫരീന, കുര്യാക്കോസ് ഏലിയാസ് ചവറ, ലുദ്വിക്കോ ദ കസൂറിയ, നിക്കുളദി ലൊങ്കബാർദി, എഫ്രാസ്യ എലോത്തിങ്കൽ, അമാത്തോ റങ്കോണി എന്നിവരെ ഞാൻ വിശുദ്ധരായി പ്രഖ്യാപിക്കുന്നു. വിശുദ്ധരുടെ പട്ടികയിൽ അവരുടെ പേരുകൾ ഉൾപ്പെടുത്തുന്നു. സാർവത്രിക സഭയിൽ വിശുദ്ധരായി അൾത്താരകളിൽ ഇവർ വണങ്ങപ്പെടണമെന്ന് ഞാൻ ആജ്ഞാപിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്ന് പറഞ്ഞ് ഈ പ്രാർത്ഥന പ്രഖ്യാപന പ്രാർത്ഥന അവസാനിക്കുന്നു. Statuentes eos in universa ecclesia inter santos pia devotioni recoli de bene. ഭാഷയിലാണ് പ്രാർത്ഥന നടക്കുന്നത്. Et filii et spiritus sancti. നമുക്ക് രണ്ട് വിശുദ്ധർ കൂടി അൾത്താരയിലേക്ക്. സഭയുടെ ഔദ്യോഗിക പ്രഖ്യാപനം വന്നിരിക്കുന്നു. ജനങ്ങൾ കൈയടിക്കുന്നു. ഇനി വിശുദ്ധരുടെ തിരുശേഷിപ്പുകൾ അൾത്താരയിലേക്ക് കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കും. അതേ തുടർന്ന് ആ തിരുശേഷിപ്പുകൾ ധൂപിക്കും. തിരുശേഷിപ്പുകൾ വഹിക്കുന്നത് ചവറ കുര്യാക്കോസ് ഏലിയാസ് സച്ചിൻ്റെ തിരുശേഷിപ്പുകൾ വഹിക്കുക ജെയിംസ് മടത്തിക്കണ്ടത്തിൽ വൈസ് പോസ്റ്റുലേറ്ററായിരുന്ന സി എം ഐ സഭ സന്യാസ സഭ അംഗമായിട്ടുള്ള ജെയിംസ് മടത്തിക്കണ്ടത്തിൽ അച്ഛൻ. മൂവാറ്റുപുഴ പ്രൊവിൻസ് സംഘമാണ് എവ്പ്രാസിയമ്മയുടെ തിരുശേഷിപ്പുകൾ വഹിക്കുക. സി എം സി സഭയുടെ മദർ ജനറൽ മദർ സാങ്ക്തയാണ് ഈ തിരുശേഷിപ്പുകൾ വഹിച്ചുകൊണ്ട് പ്രധാന അൾത്താരയിലേക്ക് വരികയും അത് സമീപത്ത് സ്ഥാപിക്കുകയും തുടർന്ന് ഡീക്കൻ അത് ധൂപിക്കുകയും ചെയ്യുന്ന തിരുക്കർമ്മങ്ങളാണ് നടക്കുക. വിശുദ്ധരായി 6 പേരെ സഭ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇതോടുകൂടി ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രഖ്യാപിച്ചിട്ടുള്ള വിശുദ്ധന്മാരുടെ എണ്ണം 829. ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രഖ്യാപിച്ച വിശുദ്ധരുടെ എണ്ണം 829. 812 പേരെ ഒരുമിച്ചാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത്. മധ്യശതകത്തിൽ ദാരുണമായ വിശ്വാസത്തിന് വേണ്ടി മരിച്ച 812 രക്തസാക്ഷികൾ ഒരുമിച്ചു. അതുകൊണ്ടാണ് 829 എന്ന വലിയ നമ്പർ. 17 പേരെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ 812 മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളത് കൂട്ടിയാൽ 17 പേരെയാണ് മാർപ്പാപ്പ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഭാരതത്തിൽ നിന്നുള്ള 4 വിശുദ്ധർ ഗോൺസാലോ ഗാസ്യ, അൽഫോൺസാമ, ചവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ, എവ്പ്രാസിയാമ. വീണ്ടും 2015 ജനുവരിയിൽ ഭാരതത്തിൻ്റെ ഒരു മകൻ ശ്രീലങ്കയുടെ അപ്പോസ്തലൻ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കപ്പെടും. 2015 ജനുവരി 14 ശ്രീലങ്കയിൽ മാർപ്പാപ്പ ഇപ്പോൾ വൈസ് പോസ്റ്റുലേറ്റർ ജെയിംസ് മടത്തിക്കണ്ടത്തിൽ അച്ഛൻ തിരുശേഷിപ്പ് അവിടെ സമർപ്പിച്ചിരിക്കുന്നു. പിന്നീട് അത് മന്ത്രി കെ സി ജോസഫ് അതുപോലെ പുഷ്പം തിരിയും തിരുശേഷിപ്പിന് സമീപം വെക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. വിശുദ്ധരുടെ തിരുശേഷിപ്പുകൾ 3 തരത്തിലുള്ള തിരുശേഷിപ്പുകളാണ് ഉള്ളത്. ഒന്നാമത്തേത് ഫസ്റ്റ് ക്ലാസ് റെലിക്ക് അല്ലെങ്കിൽ ഒന്നാം തരം തിരുശേഷിപ്പുകൾ എന്ന് പറയും. അത് ശരീരത്തിൻ്റെ ഭാഗം എല്ലാകാം ശരീരത്തിൻ്റെ വിശുദ്ധ അന്തോണീസിൻ്റെ എല്ലാം നാക്കെല്ലാം അഴുകാതിരിക്കുന്നു. വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിൻ്റെ ശരീരം മുഴുവനും അഴുകാതെ ഗോവയിലിരിക്കുന്നു. അത്തരത്തിലുള്ള തിരുശേഷിപ്പുകൾ ഒന്നാം തരത്തിലുള്ളത്. 2ാം തരത്തിലുള്ള തിരുശേഷിപ്പുകൾ അവർ ഉപയോഗിച്ച വസ്ത്രങ്ങൾ അവരുപയോഗിച്ച സാധനങ്ങളാണ്.
മൂന്നാം തരത്തിലുള്ള തിരുശേഷിപ്പുകൾ അത് വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. എൻ്റെ കയ്യിലുള്ള ഒരു ജപമാല ആ വിശുദ്ധൻ്റെ കുഴിമാടത്തിൽ കൊണ്ടുപോയി വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതൊരു തിരുശേഷിപ്പായി എനിക്ക് എൻ്റെ വിശ്വാസത്തെ പ്രതി മാറുന്നു, ആ ജപമാല എനിക്ക് ശക്തി നൽകുന്നു എന്നൊക്കെ വിശ്വസിക്കുമ്പോൾ അത് മൂന്നാം തരത്തിലുള്ള തിരുശേഷിപ്പായി മാറുന്നു. അങ്ങനെ റെലിക്സ് മൂന്ന് തരത്തിലാണ്, തിരുശേഷിപ്പുകളെ സഭ മൂന്ന് തരത്തിലാണ് തരംതിരിച്ചിട്ടുള്ളത്. ഇത് ഒന്നാം തരത്തിലുള്ള റിലിക്സുകളാണ് സാധാരണ സമർപ്പിക്കുക. ഇന്ന് വിശുദ്ധരായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള ജുവാനി അന്തോണിയോ ഫറീന, കുറിയാക്കോസ് ഏലിയാസ് ചാവറ, ലുദ്വിക്കോ ദ കസൂറിയ, നിക്കോള ദി ലോങ്കബാർദി, എഫ്രാസ്യ എലവത്തിങ്കൽ, അമാത്തോ റങ്കോണി എന്നിവരുടെ തിരുശേഷിപ്പുകളാണ് ഈ അൽത്താരയിൽ ഇപ്പോൾ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ളത്. നാല് പേർ ഇറ്റാലിയൻകാരും മദർ സാങ്ത എവ്പ്രാസ്യമയുടെ തിരുശേഷിപ്പ് ഇപ്പോൾ സമർപ്പിച്ച ദൃശ്യങ്ങളാണ് നമ്മൾ കാണുക. സി എം സി സഭയിലെ അംഗങ്ങൾ പുഷ്പവും തിരിയും സമർപ്പിക്കുന്നു. ഇനി ഒരു സന്തോഷഗീതകമാണ് ഇപ്പോൾ ഡീക്കന്റെ ധൂപ അർപ്പണം കഴിഞ്ഞാൽ ഒരു സന്തോഷഗീതകം ആലപിക്കുന്നു. വിശുദ്ധരെ സഭയ്ക്ക് ലഭിച്ചതുകൊണ്ട് ഗായക സംഘം അത് ആലപിക്കും. സന്തോഷഗീതകം 33-ാമത്തെ സങ്കീർത്തനം. നീതിമാന്മാരെ കർത്താവിൽ ആനന്ദിക്കുവിൻ, സ്തോത്രം ആലപിക്കുന്നത് നീതിമാന്മാർക്ക് യുക്തമാണല്ലോ. ഇതാ തന്നെ ഭയപ്പെടുന്നവരെയും തൻ്റെ കാരുണ്യത്തിൽ പ്രത്യാശ വയ്ക്കുന്നവരെയും കർത്താവ് കടാക്ഷിക്കുന്നു. അവിടുന്ന് അവരുടെ പ്രാണനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുന്നു, ക്ഷാമത്തിൽ അവരുടെ ജീവൻ നിലനിർത്തുന്നു എന്നുള്ള സങ്കീർത്തനം സന്തോഷഗീതകമായി വത്തിക്കാൻ ഗായക സംഘം ഇപ്പോൾ ആലപിക്കുന്നു. ഡീക്കൻ ധൂപിക്കുന്ന ദൃശ്യങ്ങൾ. മുപ്പത്തിമൂന്നാം സങ്കീർത്തനം ഗായക സംഘം ആലപിക്കുന്നു. വത്തിക്കാൻ ചതുരത്തിൽ നിന്നുള്ള സുന്ദരമായിട്ടുള്ള ദൃശ്യങ്ങൾ. ഗ്രിഗോറിയം സംഗീതമാണ് വത്തിക്കാൻ ഗായക സംഘം ആലപിക്കുന്നത്. വത്തിക്കാൻ ചതുരത്തിലെ സ്തൂപമാണ് നമ്മൾ കാണുക. ചുവന്ന കല്ലിൽ തീർത്ത സ്തൂപം, ഒബ്ലിസ്ക് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. 41 മീറ്റർ ഉയരമുള്ള ഈ സ്തൂപം 330 ടൺ ഭാരമുണ്ട്. 4000 വർഷത്തിലധികം പഴക്കമുള്ള ഒന്നാണ് ഈ സ്തൂപം. റോമൻ ചക്രവർത്തി കലിഗുലയാണ് ഈജിപ്തിൽ നിന്ന് ഇത് റോമിലെത്തിച്ചത്. 1586 ആഞ്ചലോ അമാത്തോ സാർവത്രിക സഭയ്ക്ക് വേണ്ടി പരിശുദ്ധ പിതാവിന് നന്ദി അർപ്പിക്കുന്നു. വിശുദ്ധരായി പ്രഖ്യാപിച്ചത് കർദിനാൾ ആഞ്ചലോ അമാത്തോ, 76 വയസ്സ്, വിശുദ്ധർക്കായുള്ള തിരുസംഘത്തിന്റെ തലവൻ. 2008 മുതൽ ഈ പദവിയിൽ അദ്ദേഹം തുടരുന്നു. ഗ്ലോറിയ അത്യുന്നതങ്ങൾ എന്ന കീർത്തനം ഗീതകം, വളരെ പ്രസിദ്ധമായ അത്യുന്നതങ്ങൾ എന്ന ഗീതകമാണ് ഇപ്പോൾ ഗായക സംഘം ആലപിക്കുന്നത്. അത്യുന്നതങ്ങൾ ദൈവത്തിന്റെ മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് ശാന്തി. അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങേ ഞങ്ങൾ പുകഴ്ത്തുന്നു, ആരാധിച്ചങ്ങേ വാഴ്ത്തുന്നു, ദിവ്യമഹിമകൾ പാടുന്നു എന്നുള്ള അത്യുന്നതങ്ങൾ ലത്തീൻ ഭാഷയിൽ ഇപ്പോൾ ഗായക സംഘം പാടുന്നു. സമാപിക്കുന്നതോടുകൂടി പരിശുദ്ധ പിതാവിൻ്റെ ചെറിയൊരു പ്രാർത്ഥന. ചെറിയ ശേഷം ആരംഭിക്കും വായനകൾ. ആദ്യത്തെ വായന ഇറ്റാലിയൻ ഭാഷയിലും രണ്ടാമത്തെ വായന ഇംഗ്ലീഷ് ഭാഷയിലുമാണ്. ഇംഗ്ലീഷ് ഭാഷയിലുള്ള വായന നടത്തുന്നത് സിസ്റ്റർ ക്ലിയോപാട്ര, സി എം സി സഭയിലെ അംഗമാണ്. അതുപോലെ തന്നെ വിശ്വാസികളുടെ പ്രാർത്ഥനയുണ്ട്, അതും മലയാളത്തിലുണ്ട്. വിശ്വാസികളുടെ പ്രാർത്ഥന ഡേവിസ് പട്ടത്ത്, തൃശൂർ ജെറുസലേം ധ്യാന കേന്ദ്രത്തിൻ്റെ ഡയറക്ടറായിട്ടുള്ള സി എം ഐ സന്യാസഭ അംഗം ഡേവിസ് പട്ടത്ത് നടത്തുന്നുണ്ട്.
പത്രിക സഭയുടെ ആരാധനക്രമം അനുസരിച്ച് ഇന്ന് ക്രിസ്തുരാജൻ്റെ തിരുനാളാണ്. അതുകൊണ്ട് ഇന്ന് ക്രിസ്തുരാജൻ്റെ തിരുനാളിൻ്റെ പ്രാർത്ഥനകളും വായനകളുമാണ് ആരാധനക്രമയ്ക്ക് ഉപയോഗിക്കുക. ലോകത്തിലെ എല്ലാ പള്ളികളിലും, പ്രത്യേകിച്ച് കേരളത്തിലും, ഇന്ന് ഞായറാഴ്ച ദിവ്യബലി മധ്യേ ലത്തീൻ പള്ളികളിൽ വായിച്ചിട്ടുള്ള വായനകളും പ്രാർത്ഥനകളും തന്നെ ഇന്ന് റോമിൽ നടക്കുന്ന തിരുക്കർമ്മങ്ങളിലും മാർപ്പാപ്പയുടെ നേതൃത്വത്തിൽ അർപ്പിക്കപ്പെടുക. വത്തിക്കാൻ ഗായക സംഘം ഗ്ലോറിയ ഗീതകം ആലപിക്കുന്നു. ഈ ഇന്ന് ഈ ഓർഗൻ വായിക്കുന്നത് പ്രസിദ്ധ സംഗീതജ്ഞനായ ജുവാൻ പ്രദല്ലിയാണ്. പ്രദല്ലി എന്ന് പറയുന്ന വളരെ പ്രസിദ്ധ സംഗീതജ്ഞനാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പയും സെറമണി മാസ്റ്റർ ഗുയിദോ മരീനിയും. യുടെ സുന്ദരമായിട്ടുള്ള ദൃശ്യങ്ങൾ മൈക്കിളാഞ്ചലോയുടെ പിയാത്ത ഈ ദേവാലയത്തിനകത്താണ് ഉള്ളത്. വത്തിക്കാൻ ബസലിക്കയുടെ സമാപന പ്രാർത്ഥന പരിശുദ്ധ പിതാവ് നടത്തുന്നു. സർവശക്തനും നിത്യനുമായ ദൈവമേ, അഖില ലോകത്തിനും അധിപനും അങ്ങേ പ്രിയപുത്രനുമായ ക്രിസ്തു വഴി സർവവും സമുദ്ധരിക്കുവാൻ അങ്ങ് തിരുമനസ്സായല്ലോ. തിന്മയുടെ ദാസ്യത്തിൽ നിന്ന് മോചനം നേടി സകല സൃഷ്ടിജാലങ്ങളും അങ്ങേക്ക് ശുശ്രൂഷ ചെയ്യുവാനും അങ്ങയുടെ മഹത്വത്തെ അനവരതം വാഴ്ചസ്തുതിക്കുവാനും അനുഗ്രഹമരുളേണമേ എന്ന പ്രാർത്ഥന ലത്തീൻ ഭാഷയിലാണ് മാർപ്പാപ്പ ഇപ്പോൾ നടത്തുന്നത്. Chi te convive te regna in unità te spirito santi deus per omnia secula seculorum. വായനകളാണ് ഇറ്റാലിയൻ ഭാഷയിൽ ആദ്യത്തെ വായന നടത്തുന്നത്. സെറനെല്ല ബർത്തൊലിനി എന്ന് പറയുന്ന ഉത്തര ഇറ്റലിയിൽ നിന്നുള്ള വ്യക്തിയാണ്. Dal libro del profeta Ezechiele. Così dice il Signore Dio. പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ എന്റെ ആടുകളെ അന്വേഷിച്ച് കണ്ടുപിടിക്കും. ആടുകൾ ചിതറിപ്പോയാൽ ഇടയൻ അവയെ അന്വേഷിച്ചിരുന്നു, അതുപോലെ ഞാൻ എന്റെ ആടുകളെ അന്വേഷിക്കും. കാറു നിറഞ്ഞ് അന്ധകാരപൂർണമായ ദിവസം ചിതറിപ്പോയ ഇടങ്ങളിൽ നിന്നെല്ലാം ഞാൻ അവയെ വീണ്ടെടുക്കും. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ തന്നെ എന്റെ ആടുകളെ മേയ്ക്കും. ഞാൻ അവയ്ക്ക് വിശ്രമസ്ഥലം നൽകും. നഷ്ടപ്പെട്ടതിനെ ഞാൻ അന്വേഷിക്കും. വഴിതെറ്റി പോയതിനെ ഞാൻ തിരിച്ചു കൊണ്ടുവരും. മുറിവേറ്റു പോയതിനെ ഞാൻ വെച്ചുകെട്ടും. ബലഹീനമായതിനെ ഞാൻ ശക്തിപ്പെടുത്തും. കൊഴുത്തതിനെയും ശക്തിയുള്ളതിനെയും ഞാൻ സംരക്ഷിക്കും. നീതിപൂർവം ഞാൻ അവയെ പോറ്റും. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, എന്റെ അജഗണമേ, ഞാൻ ആടിനും ആട്ടിനും മധ്യേയും മുട്ടാടിനും കോലാടിനും മധ്യേയും എന്റെ വിധി നടത്തും എന്ന എസക്കിയൽ പ്രവാചകന്റെ പ്രവചന വചനങ്ങളാണ് ഇറ്റാലിയൻ ഭാഷയിൽ സെറനെല്ല ബർത്തൊലിനി വായിക്കുന്നത്. A te mio gregge, così dice il Signore Dio, ecco, io giudicherò fra pecora e pecora, fra montoni e capri. Verbum Domini. Deiva vachanamana nam ketathu. Ini prathivachana sankirtanam. ഗായക സംഘം ആലപിക്കും. ഗായക സംഘത്തിൽ നിന്നുള്ള ഒരു വ്യക്തി അതിന് നേതൃത്വം നൽകും. പ്രസിദ്ധമായിട്ടുള്ള 23-ാം സങ്കീർത്തനം, കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും മുട്ടുണ്ടാവുകയില്ല എന്ന സങ്കീർത്തനമാണ് പ്രതിവചന സങ്കീർത്തനമായി ഇപ്പോൾ ആലപിക്കുന്നത്. ഇറ്റാലിയൻ ഭാഷയിലാണ് ഇപ്പോൾ ഇത് ആലപിക്കുന്നത്. കർത്താവാണ് എന്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല എന്നാണ് ആലപിക്കുന്നത്.
su pascoli erbosi mi fa riposare, ad acque tranquille mi conduce. Il Signore mio pastore. Sunderamaya Vatican ചതുരത്തിനകത്ത് വിശ്വാസികൾ തിരഞ്ഞു നിന്ന് തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കുന്ന ദൃശ്യങ്ങൾ. പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടെ നിന്നെ നയിക്കുന്നു, അവിടെ നിന്ന് എനിക്ക് ഉന്മേഷം നൽകുന്നു, തൻ്റെ നാമത്തെ പ്രതിനീതിയുടെ പാതയിൽ എന്നെ നയിക്കുന്നു. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. എൻ്റെ ശത്രുക്കളുടെ മുൻപിൽ അവിടെ നിന്ന് എനിക്ക് വിരുന്നൊരുക്കുന്നു, എൻ്റെ ശിരസ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു, എൻ്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു. അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും. കർത്താവിൻ്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും. സുന്ദരമായ 23-ാം സങ്കീർത്തനം ഇറ്റാലിയൻ ഭാഷയിൽ വത്തിക്കാൻ ഗായകസംഘം ഗ്രിഗോറിയൻ സംഗീതത്തിൽ ആലപിക്കുന്നു. രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾക്ക് ഉള്ള ഇരിപ്പിടമാണ് നമ്മളിപ്പോൾ കണ്ടത്. Per lunghi giorni il Signore mio pastore. റോമിലെ ഇപ്പോൾ തണുപ്പ് കാലഘട്ടമാണ്. രാവിലെ മഴ പെയ്തു, രാവിലെ 15 ഡിഗ്രി ആയിരുന്നു. ഇപ്പോൾ വെയിൽ തെളിഞ്ഞിരിക്കുന്നു. സുന്ദരമായ കാലാവസ്ഥയിലാണ് ഇപ്പോൾ തിരുക്കർമ്മങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ വായന സിസ്റ്റർ ക്ലിയോപാട്ര യുക്രാസിയമയുടെ പോസ്റ്റലത്തോരായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണ്. കേരളത്തിൻ്റെ അഭിമാനത്തിൽ മലയാളി വത്തിക്കാനിൽ ഇംഗ്ലീഷ് വായന നടത്തുന്നു. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യക്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിനുള്ള വായന. സഹോദരൻ നിദ്രപാപിച്ച എല്ലാവരുടെയും ആദ്യഫലമായി ക്രിസ്തു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടു. ഒരു മനുഷ്യൻ വഴി മരണം ഉണ്ടായതുപോലെ ഒരു മനുഷ്യൻ വഴി പുനരുദ്ധാനവും ഉണ്ടായി. ആദ്യത്തിൽ എല്ലാവരും മരണാധീനരാകുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും പുനർജീവിക്കും. ആദ്യഫലം ക്രിസ്തു തുടങ്ങിയ ദൈവവചനമാണ് സിസ്റ്റർ ക്ലിയോപാട്ര ഇപ്പോൾ വായിക്കുന്നത്. And then after the coming of Christ, those who belong to him, after that will come the end, when he hands over the kingdom to God the Father, having done away with every sovereignty, authority and power. For he must be king until he has put all his enemies under his feet. And the last of the enemies to be destroyed is death. And when everything is subjected to him, then the Son himself will be subject in his turn to the one who subjected all things to him, so that God may be all in all. വത്തിക്കാൻ ചതുരത്തിൽ മലയാളിയായ സിസ്റ്റർ ക്ലിയോപാട്ര CMC ഇംഗ്ലീഷിൽ രണ്ടാമത്തെ വായന വായിച്ച് അവസാനിപ്പിച്ചിരിക്കുന്നു. ഇനി അല്ലേലൂയ ഗീതകം വത്തിക്കാൻ ഗായക സംഘം ലത്തീൻ ഭാഷയിൽ ആലപിക്കും. തുടർന്ന് സുവിശേഷ പാരായണമാണ്. സുവിശേഷം ആദ്യം ഇറ്റാലിയൻ ഭാഷയിലും രണ്ടാമത് ഗ്രീക്ക് ഭാഷയിലും വായിക്കും. ഇറ്റാലിയൻ ഭാഷയിൽ വായിക്കുന്നത് ഡീക്കൺ ഗോൺസാലോ ഫ്രാങ്കോ.
മിഷനാരിയോ ദി ക്രിസ്തോ എന്ന സന്യാസി സമൂഹത്തിലെ അംഗമായ ഡീക്കൻ ഗോൺസാലോ ഫ്രാങ്കോ ആണ് ഇറ്റാലിയൻ ഭാഷയിലുള്ള സുവിശേഷ വായന നടത്തുക. ഇപ്പോൾ പരിശുദ്ധ പിതാവിൻ്റെ മുൻപിൽ ധൂപിക്കുവാനുള്ള ധൂപത്തിൽ കുന്തിരിക്കം നിക്ഷേപിക്കുവാൻ അൽത്താര ശുശ്രൂഷകൾ സമീപിച്ചിരിക്കുന്നു. ധൂപക്കുറ്റിക്കകത്ത് കുന്തിരിക്കം നിക്ഷേപിച്ച് ആ ധൂപം കൊണ്ട് സുവിശേഷ ഗ്രന്ഥത്തെ ധൂപിക്കും. ദൈവത്തിൻ്റെ വചനം ക്രിസ്തുവിൻ്റെ വചനമാണ്, സുവിശേഷം ക്രിസ്തുവിൻ്റെ വചനമാണ്. അതുകൊണ്ടാണ് ക്രിസ്തു വചനം ഉൾക്കൊള്ളുന്ന സുവിശേഷ ഗ്രന്ഥത്തെ ധൂപിക്കുന്നത്. ലത്തീൻ ഭാഷയിലും ഗ്രീക്ക് ഭാഷയിലും സുവിശേഷത്തിൻ്റെ പാരായണം നടക്കും. വായിക്കുവാനുള്ള രണ്ട് പേര്, ലത്തീൻ ഭാഷയിൽ വായിക്കുന്ന ഡീക്കൻ ഗോൺസാലോ ഫ്രാങ്കോയും ഗ്രീക്ക് ഭാഷയിൽ വായന നടത്തുന്ന ഡീക്കനും പരിശുദ്ധ പിതാവിൽ നിന്ന് അത് വായിക്കുവാനുള്ള ആശീർവാദം സ്വീകരിക്കുന്നു.